ഹലോ ചങ്സ്, എല്ലാവർക്കും വേൾഡ് ഓഫ് മെഹ്റോഫിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം മെഹ്റോഫ്. പത്താം ക്ലാസ് കഴിഞ്ഞു, ഇനി എന്ത്? മിക്ക വിദ്യാർത്ഥികൾക്കും ഉണ്ടാകുന്ന ഒരു ചോദ്യമാണിത്, പത്താം ക്ലാസ് കഴിഞ്ഞ ഇനി എന്താ ചെയ്യുക? അപ്പൊ അതിനൊക്കെയുള്ള കുറച്ച് മറുപടികളായിട്ടാണ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത്. ഞാനൊക്കെ SSLC കഴിഞ്ഞ സമയത്താണെങ്കിൽ അന്ന് പ്ലസ് വൺ പ്ലസ് ടുവും അതേപോലെ പ്രീ ഡിഗ്രിയും ഒരുമിച്ച് പോകുന്ന സമയമാണ്. അതായത് പ്ലസ് വൺ പ്ലസ് ടു എന്ന് പറഞ്ഞ ഒരു സംഗതി നമ്മുടെ സർക്കാർ ജസ്റ്റ് സ്കൂൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത സമയമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താണ് പ്ലസ് വൺ എന്നോ എന്താണ് പ്ലസ് ടു എന്നോ അതേപോലെ തന്നെ അതിൽ പഠിച്ചാലുള്ള ഗുണങ്ങൾ എന്താണെന്നോ ഒന്നും അറിയില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാനൊക്കെ പ്ലസ് വണ്ണിലേക്ക് പോവാതെ നേരെ ITയിലേക്കായിരുന്നു ആ സമയത്ത് പോയിരുന്നത്. കാരണം എന്തെങ്കിലും ജോലി ഒപ്പിക്കണം, എന്തെങ്കിലും പൈസ അകത്ത് കാശ് ഉണ്ടാക്കണം എന്നുള്ളതായിരുന്നു അന്നത്തെ ചിന്ത. പക്ഷെ ഇന്നത്തെ കാലത്ത് അങ്ങനെയല്ല, കുട്ടികൾക്ക് കൃത്യമായ ഒരു ഗൈഡൻസ് ഉണ്ട്. അതായത് പത്താം ക്ലാസ് കഴിഞ്ഞാൽ ഏറ്റവും ബെസ്റ്റ് പ്ലസ് വൺ പ്ലസ് ടു പഠിക്കുക, അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഏതെങ്കിലും തൊഴിൽ മേഖലകളിലേക്ക് തിരിയുക എന്നുള്ളൊരു കൃത്യമായ ഒരു റൂട്ട് കുട്ടികൾക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു SSLC പരീക്ഷ കഴിയുന്ന 90% കുട്ടികളും, 90 എന്ന് പറയുന്നില്ല, ഒരു 99% കുട്ടികളും പ്ലസ് വൺ പ്ലസ് ടു കഴിഞ്ഞതിന് ശേഷമാണ് വേറെ ഏതെങ്കിലും മേഖലകളിലേക്ക് തിരിയാറുള്ളത്. ഞങ്ങളുടെ കാലത്തൊന്നും അങ്ങനെയല്ല, അന്ന് പ്രീ ഡിഗ്രി ആയിരുന്നു കൂടുതൽ പ്രയോറിറ്റി. പ്രീ ഡിഗ്രി ആയാലും പ്ലസ് വൺ പ്ലസ് ടു ആയാലും എന്തായാലും അതിന് പോവാതെ കൂടുതലും ITകള്, പോളിടെക്നിക്കുകൾ ഇങ്ങനെയുള്ള ടെക്നിക്കൽ കോഴ്സുകളിലേക്ക് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കമ്പ്യൂട്ടർ കോഴ്സുകളിലേക്കൊക്കെ പോയിട്ട് എങ്ങനെയെങ്കിലും പെട്ടെന്ന് ജോലിക്ക് പ്രവേശിക്കുന്ന ഒരു സിസ്റ്റം ആയിരുന്നു ഞങ്ങളുടെയൊക്കെ കാലത്തുണ്ടായിരുന്നത്. പക്ഷെ ഇന്ന് അങ്ങനെയല്ല, ഇന്ന് എല്ലാവർക്കും പ്ലസ് വൺ പ്ലസ് ടുവിന്റെ ഒരു ഇമ്പോർട്ടൻസ് അറിയാം. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് എന്തായാലും നിങ്ങൾക്ക് എത്ര മാർക്കാണോ SSLCയിൽ കിട്ടാൻ പോകുന്നത്, മാർക്കല്ല SSLCയിൽ ഗ്രേഡാണ് കിട്ടുക. അപ്പൊ നിങ്ങൾക്ക് എത്ര ഗ്രേഡുകളാണോ, ഇനി A+ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും എത്ര ഗ്രേഡുകളാണോ നിങ്ങൾക്ക് കിട്ടുന്നത്, എത്ര ഗ്രേഡ് കിട്ടിയാലും നിങ്ങൾ ഫസ്റ്റ് പ്രയോറിറ്റി ആയിട്ട് എങ്ങനെയെങ്കിലും പ്ലസ് വൺ പ്ലസ് ടു പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. കാരണം ഇന്നത്തെ ഒരു എഡ്യൂക്കേഷണൽ പോളിസി അനുസരിച്ച് പത്താം ക്ലാസ്സിനേക്കാളും വാല്യൂ ഉള്ളത് പ്ലസ് വൺ പ്ലസ് ടുവിനാണ്. ഭാവിയിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു മേഖലയിലേക്ക് തിരിയേണ്ട സിറ്റുവേഷൻ വന്നാല്, അതേപോലെ തന്നെ എവിടെയെങ്കിലും ജോലിക്ക് അപേക്ഷിക്കേണ്ടി വന്നാല്, SSLC ബുക്ക് ആയിരിക്കില്ല നിങ്ങളോട് ചോദിക്കുക, പകരം പ്ലസ് ടു സർട്ടിഫിക്കറ്റ് ആയിരിക്കും. അതുകൊണ്ട് പ്ലസ് വൺ പ്ലസ് ടു പഠിക്കാതെ പെട്ടെന്ന് തന്നെ വേറെ ഏതെങ്കിലും തൊഴിൽ മേഖലകളിലേക്ക് പോവാന്ന് ചിന്തിക്കുന്നവരുണ്ടെങ്കിൽ അവര് ഒന്നാ ചിന്തയൊന്ന് മാറ്റി വെച്ചിട്ട് കഴിയുന്നതും എന്ത് ചെയ്യുക, പ്ലസ് വൺ പ്ലസ് ടു കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം 2 കൊല്ലം കൂടി നിങ്ങൾ സ്കൂളിൽ നിൽക്കേണ്ടി വരുന്നുള്ളൂ. എന്നാലും SSLCയെ പോലെ അത്ര കൺജസ്റ്റഡ് ആയിട്ടുള്ള ഒരു ജീവിതം ഒന്നല്ല, കുറച്ചുകൂടി നല്ല ഫ്രീഡം ആയിരിക്കും. പിന്നെ കുറച്ചുകൂടി നിങ്ങൾ എനർജറ്റിക് ആയിട്ട് അതേപോലെ തന്നെ കുറച്ചുകൂടി നല്ല പക്വതയ്ക്കുള്ള ഒരു ലെവലിലായിരിക്കുമല്ലോ. അപ്പൊ നല്ല അടിപൊളിയായിട്ട് കുറച്ചുകൂടി ഒക്കെ എൻജോയ്മെന്റ് ആയിട്ട് നിങ്ങൾക്ക് ഈ സ്കൂൾ ലൈഫ് ഒന്ന് ആസ്വദിക്കാന് ഈ ഒരു പ്ലസ് ടു ലൈഫ്, പ്ലസ് വൺ പ്ലസ് ടു ലൈഫ് നിങ്ങളെ സഹായിക്കും. അതുകൊണ്ട് 2 കൊല്ലം കൂടി സ്കൂളിൽ എന്ത് ചെയ്യുക, ഒന്ന് സ്പെൻഡ് ചെയ്യാൻ വേണ്ടി എല്ലാവരും ശ്രദ്ധിക്കുക. അതായത് പ്ലസ് വൺ പ്ലസ് ടുവിൽ തന്നെ ചേരാൻ വേണ്ടിയിട്ട് എല്ലാ വിദ്യാർത്ഥികളും ശ്രദ്ധിക്കുക, ആരും തോൽക്കൂല എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കുക. കാരണം ഇപ്പോഴത്തെ കണ്ടീഷനിൽ വളരെ എളുപ്പമായിരുന്നു എക്സാമുകളൊക്കെ, അതേപോലെ തന്നെ വാല്യുവേഷൻ ആയാലും അത്ര വലിയ ടൈറ്റ് ഒന്നും ആക്കൂല എന്ന് തന്നെയാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന, നിങ്ങൾ പ്രതീക്ഷിക്കുന്ന മാർക്ക് തന്നെ നിങ്ങൾക്ക് കിട്ടും. എല്ലാവരും ജയിക്കുന്ന തന്നെ നമുക്ക് പ്രതീക്ഷിക്കുക, എല്ലാവർക്കും നല്ല മാർക്ക് ഉണ്ടാവും. അപ്പൊ അങ്ങനെ വരുമ്പോൾ നിങ്ങൾ പരമാവധി എന്ത് ചെയ്യുക, ഏതെങ്കിലും സ്കൂളിൽ പ്ലസ് വൺ പ്ലസ് ടു തന്നെ ജോയിൻ ചെയ്യുക. ഇനി ചിലപ്പോൾ മാർക്ക് ഗ്രേഡ് കുറഞ്ഞതിന്റെ പേരിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും സ്കൂളിൽ കിട്ടിയിട്ടില്ലെങ്കിൽ പ്രൈവറ്റ് ആയിട്ടെങ്കിലും നിങ്ങൾ പ്ലസ് വൺ പ്ലസ് ടു എന്ത് ചെയ്യുക, പഠിച്ചെടുക്കുക. നിങ്ങൾ ഈ പ്രൈവറ്റ് ആയിട്ട് പഠിച്ചെടുക്കുന്നു എന്ന് വിചാരിച്ച് ടെൻഷൻ ഒന്നും അടിക്കേണ്ട, സ്കൂളിലായാലും പ്രൈവറ്റ് ആയാലും എവിടെയായാലും നിങ്ങൾക്ക് സെയിം മാർക്കും കിട്ടും. അതേപോലെ തന്നെ എവിടെയായാലും നിങ്ങൾക്ക് കിട്ടുന്ന സർട്ടിഫിക്കറ്റും മാർക്ക് ലിസ്റ്റൊക്കെ സെയിം ആയിരിക്കും. പിന്നെ സർട്ടിഫിക്കറ്റ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ സ്കൂളിലാണോ പഠിച്ചത്, അല്ലെങ്കിൽ ഏതെങ്കിലും പ്രൈവറ്റ് ട്യൂഷൻ സെന്ററിലാണോ അല്ലെങ്കിൽ പ്രൈവറ്റ് കോളേജിലാണോ, ഇതൊന്നും ഇവിടുത്തെ മാറ്റർ അല്ല. സർട്ടിഫിക്കറ്റ് എല്ലാവർക്കും സെയിം ആയിരിക്കും. അതുകൊണ്ട് അക്കാര്യത്തിൽ നിങ്ങൾ യാതൊരു പേടിയും പഠിക്കേണ്ട. സ്കൂളിൽ കിട്ടിയിട്ടില്ലെങ്കിലും, സ്കൂളിൽ കിട്ടാതിരിക്കണമെങ്കിലും നിങ്ങൾക്ക് ഗ്രേഡ് വളരെ കുറവായിരിക്കണം. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് സ്കൂളിൽ കിട്ടാതിരിക്കുള്ളൂ. ചെറിയ ഗ്രേഡ് ആണെങ്കിലും മിക്കവാറും സ്കൂളുകളിലൊക്കെ കിട്ടാറുണ്ട്. ആദ്യത്തെ അലോട്ട്മെന്റിലൊന്നും കിട്ടിയില്ലെങ്കിലും 2, 3, 4 അലോട്ട്മെന്റ് ഒക്കെ വരും. ആ സമയത്തൊക്കെ ആകുമ്പോഴത്തേന് എന്തായാലും കിട്ടും. പക്ഷെ ഇനി ഒരു ചെറിയൊരു പെർസെന്റേജ്, ഒരു 20-30% ആളുകൾക്ക് ചിലപ്പം കിട്ടിയില്ല എന്ന് വരും. സ്കൂളുകളിലൊക്കെ സീറ്റിന്റെ പരിമിതി കാരണം ചിലപ്പം കിട്ടിയില്ല എന്നൊക്കെ വരും. എന്തായാലും സ്കൂളിൽ കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും നിങ്ങൾ പ്ലസ് വൺ പ്ലസ് ടു പഠിക്കണം, കംപ്ലീറ്റ് ചെയ്യണം, നന്നായിട്ട് അതുമായിട്ട് മുന്നോട്ട് പോകണം തന്നെയാണ് എനിക്ക് ആദ്യം തന്നെ പറയാനുള്ളത്. അപ്പൊ പ്ലസ് വൺ പ്ലസ് ടു എടുക്കണം എന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്കൊരു ധാരണ ആയല്ലോ. ഇനി നമുക്ക് പറയാനുള്ളത് പ്ലസ് വൺ പ്ലസ് ടു എന്തെടുക്കും. കാരണം ഇവിടെ നമുക്ക് ഒരുപാട് ചോയ്സ് ഉണ്ട്. പ്ലസ് വൺ പ്ലസ് ടു എന്ന് പറയുന്നത് പത്താം ക്ലാസ് മാതിരി, പത്താം ക്ലാസ് ഒന്നേ ഉള്ളൂ അല്ലെ. പത്താം ക്ലാസ് ഒന്നായതുകൊണ്ട് നിങ്ങൾക്ക് പിന്നെ അതിൽ ചോദിക്കാനൊന്നുമില്ല. പിന്നെ പറയാനുള്ള ലാംഗ്വേജിന്റെ കാര്യത്തിൽ ഒന്നുകിൽ ഇംഗ്ലീഷ് മീഡിയത്തിൽ ചേരാം അല്ലെങ്കിൽ മലയാളം മീഡിയത്തിൽ ചേരാം. പക്ഷെ പ്ലസ് വൺ പ്ലസ് ടു അങ്ങനെ മീഡിയത്തിന്റെ ഡിഫറൻസ് ഒന്നുമില്ല, എല്ലാം ഇംഗ്ലീഷ് മീഡിയം തന്നെയാണ് അല്ലെ, എല്ലാത്തിന്റെ മീഡിയവും ഇംഗ്ലീഷ് ആണ്. പക്ഷേ നിങ്ങൾക്ക് പ്ലസ് വൺ പ്ലസ് ടുവിൽ ചില ചോയ്സുകൾ ഉണ്ട്. അതായത് സയൻസ്, കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ്, പിന്നെ VHSC അതായത് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി. ഇങ്ങനെ 4 കാറ്റഗറിയാണ് പ്രധാനമായിട്ടും നമ്മളെ കേരള ഗവൺമെന്റ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഈ 4 എണ്ണം, പിന്നെ അതുകൂടാതെ വേറെ കുറച്ച് ടെക്നിക്കലൊക്കെ ഉണ്ട്. പക്ഷെ പ്രധാനമായിട്ടും നമ്മളെ കുട്ടികളെ അഡാപ്റ്റ് ചെയ്യുന്നത് ഈ 4 കോഴ്സുകൾ ഏതെങ്കിലും ഒന്നായിരിക്കും. അപ്പൊ ഈ 4 കോഴ്സുകൾ എടുത്താലുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ്, അതേപോലെ തന്നെ
ഈ നാല് കോഴ്സുകൾ ആരൊക്കെയാണ് അഡാപ്റ്റ് ചെയ്യേണ്ടത്. ഇതിൽ എല്ലാ കോഴ്സുകളും എല്ലാ കുട്ടികൾക്കും സ്യൂട്ട് ആവില്ല. അപ്പോൾ ഓരോ കുട്ടിയുടെയും അഭിരുചിക്കനുസരിച്ച് ഏത് കോഴ്സ് എടുക്കണം എന്നൊക്കെയുള്ള ഒരു ചെറിയൊരു മാർഗനിർദ്ദേശമാണ് ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ ചെയ്യുന്നത്. അപ്പം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം, കാരണം ഇതിൽ നിങ്ങൾക്ക് വേണ്ട സാധനം ഏതാന്ന് പറയാൻ പറ്റില്ല. ഞാനിപ്പോ പറയാൻ പോകുന്ന പലതും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. അപ്പൊ നിങ്ങൾ സ്കിപ്പ് ചെയ്യുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് വേണ്ടത് ചിലപ്പോൾ മിസ്സായി പോവും. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് എന്താ ചെയ്യുക, വീഡിയോ മുഴുവനായിട്ട് കേൾക്കുക. അപ്പൊ നമുക്ക് തുടങ്ങാം. അപ്പൊ ഇനി പ്ലസ് വൺ പ്ലസ് ടുവിലേക്ക് വരുന്ന സമയത്ത് അല്ലെങ്കിൽ പ്ലസ് വൺ പ്ലസ് ടുവിനെ കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ കുട്ടികൾക്ക്, പ്രത്യേകിച്ച് അത്യാവശ്യം പഠിക്കുന്ന കുട്ടികൾക്ക് അല്ലെങ്കിൽ നല്ല മാർക്ക് നല്ല ഗ്രേഡ് കിട്ടുന്ന കുട്ടികളുടെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്ന ഒരു സബ്ജക്റ്റാണ് സയൻസ്. പൊതുവേ ഈ സയൻസ് എന്ന് പറഞ്ഞ സബ്ജക്റ്റിനെ മിക്കോ സ്കൂളുകളായാലും ടീച്ചർമാരായാലും സ്റ്റുഡൻസ് ആയാലും ഭയങ്കര പ്രയോറിറ്റി, അതിനെന്തോ വലിയൊരു കൊമ്പത്ത് കയറ്റി വെക്കുക ചെയ്യാം. അത് കയറ്റി വെക്കാൻ പല കാരണങ്ങളുണ്ട്, ആ കാരണങ്ങളിലേക്കൊക്കെ നമുക്ക് കടക്കാം. പക്ഷെ എന്നിരുന്നാലും ഞാൻ പറയുന്നു, ഈ നാല് കാറ്റഗറി ഉണ്ടല്ലോ, അതായത് സയൻസ്, കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ്, BHSE, ഈ നാലും അതിൻ്റെതായ മേഖലകളിൽ യുണീക്ക് ആണ്. എന്ന് പറഞ്ഞാൽ ഒന്നിനെ കവച്ചു വെക്കാൻ മറ്റൊന്നിന് കഴിയില്ല. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇതിൽ ഓരോന്നെടുത്താലും അതിൻ്റെതായ സ്കോപ്പുകളുണ്ട്, ഓരോന്നിനും അതിൻ്റെതായ വാല്യൂസും ഉണ്ട്. വാല്യൂവിനെ കുറിച്ച് പറഞ്ഞതിന് മുമ്പ് ഒരു ചെറിയൊരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. രണ്ട് കൂട്ടുകാർ അയൽവാസികളാണ്, നല്ല ഫ്രണ്ട്സ് ആണ്. അപ്പൊ ഈ രണ്ട് കൂട്ടുകാരും എന്ത് ചെയ്തു, രണ്ട് വാഹനങ്ങൾ വാങ്ങിച്ചു. അതായത് ഒരാൾ വാങ്ങിച്ചത് ഒരു കാറാണ്, അത്യാവശ്യം വില കൂടിയ ഒരു കാറാണ് ഒരാൾ മേടിച്ചത്. മറ്റൊരാള് ഒരു സ്കൂട്ടറാണ് മേടിച്ചത്, ഒരു സാധാരണ സ്കൂട്ടറാണ് മേടിച്ചത്. അങ്ങനെ ഇവർ രണ്ടുപേരും ഒരു സ്ഥലത്തേക്ക് യാത്ര പുറപ്പെടുകയാണ്. അപ്പൊ നമുക്കറിയാം, എന്തായാലും നമുക്ക് ഒറ്റയടിക്ക് നോക്കുമ്പോൾ കാറിനാണ് എന്തായാലും വാല്യൂ, എന്തിനേക്കാളും സ്കൂട്ടറിനേക്കാളും വാല്യൂ കൂടുതലുണ്ട്, അതിലൊരു സംശയമില്ല. കാരണം കാറിൽ യാത്ര ചെയ്യുന്ന സമയത്ത് മഴ കൊള്ളണ്ട, വെയിൽ കൊള്ളണ്ട, അതേപോലെ തന്നെ സ്കൂട്ടറിനേക്കാളും കുറച്ച് വേഗത്തിൽ എത്താൻ കഴിയും. പിന്നെ അതേപോലെ തന്നെ നമുക്ക് ക്ഷീണം കുറയും, വേണമെങ്കിൽ AC കണ്ട് യാത്ര ചെയ്യുക, സേഫ്റ്റി കൂടുതലായിരിക്കും. അതേപോലെ കുറെ പേരെയും കൊണ്ട്, അതായത് സ്കൂട്ടറിൽ കൊണ്ടുപോകുന്നതിനേക്കാൾ കൂടുതൽ ആളുകളെ കാറിൽ കൊണ്ടുപോകാൻ കഴിയും. ഇങ്ങനെ കുറെ അഡ്വാൻറ്റേജസ് കാറിനുണ്ട്. സ്കൂട്ടറിന് അഡ്വാൻറ്റേജ് ഇല്ല എന്നല്ല, പക്ഷെ സ്കൂട്ടറിനേക്കാൾ അഡ്വാൻറ്റേജ് കൂടുതൽ കാറിന് തന്നെയാണ്. പിന്നെ കുറച്ചൊരു ലക്ഷറി ലുക്കും കൂടി ഇല്ലേ, അതായത് കാറിലൊക്കെ പോകുമ്പോൾ ഒരു പത്രാസം കാണിക്കാൻ ഒരു ഗമി ഉണ്ടാവും. പക്ഷെ സ്കൂട്ടർ ആണെങ്കിൽ നമുക്കറിയാം, ഒരു മാക്സിമം പോയ രണ്ടു പേർക്കേ പോകാൻ കഴിയുള്ളൂ. അതേപോലെ തന്നെ കുറച്ച് മൈലേജ് കൂടുതലായിരിക്കും എന്നുള്ള ഒരു ഗുണമുണ്ട്. പക്ഷെ എന്നിരുന്നാലും എന്താണ്, കാറിന് അത്ര കംഫർട്ട് ഒന്നും കിട്ടൂല. അതേപോലെ വെയിൽ കൊള്ളേണ്ടി വരും, മഴ പെയ്താൽ മഴ കൊള്ളേണ്ടി വരും. അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. കാറ്റും പൊടിയൊക്കെ നമുക്ക് എന്ത് ചെയ്യും, ശരീരത്തിലേക്ക് കിട്ടും. ചൂടാണെങ്കിൽ ആ വെയിലൊക്കെ നമ്മൾ സഹിക്കേണ്ടി വരും. എന്തായാലും ഇവിടെ ഈ രണ്ടുപേരും എന്ത് ചെയ്യാണ്, ഒരേ ഡെസ്റ്റിനേഷനിലേക്ക്, രണ്ടുപേരും ഒരേ സ്ഥലത്തേക്ക് യാത്ര ചെയ്യണം. അങ്ങനെ യാത്ര ചെയ്ത് ആദ്യം നമുക്കറിയാം, കാറുകാരൻ അത്യാവശ്യം നല്ല സ്പീഡ് പോകല്ലേ, കാരണം എന്തായാലും സ്കൂട്ടറിനെക്കാട്ടി സ്പീഡ് പോകല്ലോ. ഓർഡിനറി സ്കൂട്ടർ ആണെങ്കിൽ കാറിന് എന്തായാലും അതിനെക്കാട്ടി സ്പീഡിൽ എന്ത് ചെയ്യാൻ കഴിയും, പോകാൻ കഴിയും. അങ്ങനെ കാറുകാരൻ നല്ല വർത്തിച്ച് പോവാണ്, നല്ല സുഖമായിട്ട് AC കിട്ട് നല്ല വർത്തിച്ച് പോവാണ്. സ്കൂട്ടറുകാരനാണെങ്കിൽ അയാളുടെ നോർമൽ സ്പീഡിൽ ഇങ്ങനെ പുറകെ വരുന്നുണ്ട്. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോ എന്ത് സംഭവിച്ചു, ഒരു ഇടുങ്ങിയ വഴി വന്നു. ഇടുങ്ങിയ വഴി വന്നപ്പോ കാറുകാരനവിടെ സ്റ്റക്കായി, കുടുങ്ങിലേ, വെട്ടു, ജാങ്കോ, എന്ത് ചെയ്യാൻ പറ്റും. അതിലെ ഇനി പോകാൻ കഴിയില്ല, കാറിന് പോവാൻ ആ വഴിയിലൂടെ ഇനി പോകാൻ കഴിയില്ല, കുടുങ്ങി. പക്ഷെ നമ്മുടെ സ്കൂട്ടർകാരൻ എന്ത് ചെയ്തു, സുഖമായിട്ട് അങ്ങോട്ട് പോയി. പണ്ട് ആമ മൊയലിനെ തോൽപ്പിച്ച മാതിരി അല്ലെ, സ്കൂട്ടർകാരൻ ആ വഴിയിലൂടെ സുഖമായിട്ട് പോയി. ഇപ്പൊ നിങ്ങൾ പറയണം, ഈ പ്രതിസന്ധി ഘട്ടം വന്നപ്പോൾ ഇവിടെ ഏതിനാ വാല്യൂ ഉണ്ടായത്, സ്കൂട്ടറിന്റെ കാറിനേക്കാൾ ഇരട്ടിയിലധികം വാല്യൂ ഉണ്ടായി. അപ്പൊ എങ്ങനെയാ നമ്മൾ ഒരു സാധനത്തിന്റെ വാല്യൂ മൂല്യം കണക്കാക്കേണ്ടത്, അത് ആ സാധനത്തിന്റെ വില നോക്കിയിട്ടോ ആ സാധനത്തിന്റെ പത്രാസ് നോക്കിയിട്ടോ ആ സാധനത്തിന്റെ സൗകര്യങ്ങൾ നോക്കിയിട്ടോ അല്ല, ആ സാധനം നമ്മൾ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിലാണ്. കാർ ഉണ്ടായിട്ടും അയാൾക്ക് അയാൾ വിചാരിച്ച സ്ഥലത്തേക്ക് പോകാൻ കഴിയുന്നില്ല, അപ്പൊ ആ കാറിന് അവിടെ വില ഇല്ല. നേരെ മറിച്ച് മറ്റാളെ കയ്യിൽ ഒരു സ്കൂട്ടറാണുള്ളത്, ആ സ്കൂട്ടറിന് വലിയ മണി വാല്യൂ ഒന്നുമില്ല, പക്ഷെ അയാളുടെ ആവശ്യങ്ങൾ മുഴുവൻ ആ സ്കൂട്ടർ എന്ത് ചെയ്യുന്നുണ്ട്, നിറവേറ്റി കൊടുക്കുന്നുണ്ട്. അയാൾക്ക് അയാളുടെ ലക്ഷ്യത്തിലേക്ക് എത്താനും കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ കാറിനേക്കാൾ ഇരട്ടിയിലേറെ വാല്യൂ എന്തിനാണുള്ളത്, ഈ സ്കൂട്ടറിനാണുള്ളത്. അപ്പൊ ഇവിടെ ഈ സ്കൂട്ടറാണ് നമ്മൾ തള്ളിക്കളയുന്ന കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ്, BHSE പോലുള്ള സബ്ജക്റ്റുകൾ, എന്നാൽ ഈ കാറാണ് സയൻസ്. ഇതൊരു കോമൺ കൺസെപ്റ്റാണ് ഞാൻ പറഞ്ഞത്. അതായത് നമ്മൾ ഏത് സബ്ജക്ട് എടുക്കുന്നു എന്നതിലല്ല കാര്യം, ആ സബ്ജക്ട് നമുക്ക് ഗുണത്തിൽ കൊണ്ടുവരാൻ കഴിയുന്നുണ്ടോ, അതല്ലെങ്കിൽ ആ സബ്ജക്ട് എടുത്തത് കൊണ്ട് നമുക്ക് ലക്ഷ്യത്തിലേക്ക് എത്താൻ കഴിയുന്നുണ്ടോ എങ്കിൽ ആ സബ്ജക്റ്റിന് വാല്യൂ ഉണ്ട്. അല്ലാതെ ഒരു സബ്ജക്റ്റിന് പ്രത്യേകിച്ചൊരു വാല്യൂ ഇല്ല. മനസ്സിലായില്ലേ? സയൻസ് എടുത്തു എന്ന് വിചാരിച്ചിട്ട് സയൻസിന് ഒരു വാല്യൂ ഇല്ല, കൊമേഴ്സ് എടുത്തു എന്ന് വിചാരിച്ചിട്ട് കൊമേഴ്സിന് ഒരു വാല്യൂ ഇല്ല, ഹ്യൂമാനിറ്റീസ് എടുത്തു വെച്ചിട്ട് ഹ്യൂമാനിറ്റീസിനും വാല്യൂ ഇല്ല. പക്ഷേ ഈ സബ്ജക്റ്റുകളൊക്കെ എടുത്തിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് എത്താൻ കഴിഞ്ഞോ എങ്കിൽ ആ സബ്ജക്റ്റിന് വാല്യൂ ഉണ്ട്. മനസ്സിലായല്ലോ ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് തോന്നുന്നുണ്ട്. അപ്പൊ ഈ വാല്യൂ ആരാ കൊടുക്കുന്നത്? സബ്ജക്റ്റാണോ കൊടുക്കുന്നത്? സബ്ജക്റ്റ് അല്ല കൊടുക്കുന്നത്, ആ സബ്ജക്റ്റ് എടുക്കുന്ന വിദ്യാർത്ഥിയാണ്. മനസ്സിലായല്ലോ? അപ്പം ആദ്യം തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾ ഏത് സബ്ജക്റ്റ് എടുക്കണം എന്ന് തീരുമാനിക്കേണ്ടത് നിങ്ങളാണ്.
മനസ്സിലായില്ലേ? ഒരു സബ്ജക്ട് നിങ്ങൾ കൊമേഴ്സ് എടുക്കണോ, ഹ്യൂമാനിറ്റീസ് എടുക്കണോ, സയൻസ് എടുക്കണോ, അതല്ല VHSC എടുക്കണോ, ഇതൊക്കെ തീരുമാനിക്കേണ്ടത് നിങ്ങളാണ്. അതിൽ നിങ്ങളുടെ ടീച്ചർമാർക്കോ നിങ്ങളുടെ പേരൻസിനോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ അല്ലെങ്കിൽ നിങ്ങൾക്ക് മുന്നേ കടന്നുപോയ ആർക്കും അതിലൊരു റോളും ഇല്ല. അപ്പൊ നിങ്ങൾ ഏതെടുക്കണം, നിങ്ങൾ ഒരു കോഴ്സ് എടുക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ നിങ്ങളുടെ പേരൻസിനോട് ചോദിക്കേണ്ട ആവശ്യമില്ല. അതേപോലെ തന്നെ നിങ്ങളുടെ അധ്യാപകരോട് ചോദിക്കേണ്ട ആവശ്യമില്ല. അതേപോലെ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ ഇതിനു മുമ്പ് ആ സബ്ജക്ട് എടുത്തിട്ടില്ല, ഒരു സയൻസ് ആണ് നിങ്ങൾക്ക് എടുക്കണമെങ്കിൽ സയൻസ് എടുത്ത നിങ്ങളുടെ അയൽവാസിനോടോ നിങ്ങളുടെ ചേട്ടനോടോ നിങ്ങൾക്ക് ചോദിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ആദ്യം നിങ്ങളുടെ മനസാക്ഷിയോട് ചോദിക്കാം, എനിക്ക് എന്തിന് സയൻസ് വേണം? ആളെ കാണിക്കാനാണോ? സയൻസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര സംഭവം, പഠിപ്പികൾ എടുക്കുന്ന സബ്ജക്റ്റ് ആണ്. അതുകൊണ്ട് എനിക്ക് സയൻസ് ആളെ കാണിക്കാനും സയൻസ് മറ്റു കുട്ടികളുടെ ഇടയിൽ ആളാവാൻ എനിക്ക് സയൻസ് വേണം. ഈ അടുത്തൊരു സിനിമ ഇറങ്ങിയിരുന്നു അല്ലെ, സിനിമന്റെ പേര് എനിക്ക് ഓർമ്മയില്ല. അതില് സയൻസ് കിട്ടാൻ വേണ്ടിട്ട് ഒരുത്തം കിടന്നുകൊണ്ട് ഇങ്ങനെ കച്ചറ കളിച്ച് നടന്നതൊക്കെ. അപ്പൊ എന്തായാലും അതേമാതിരി ആൾക്കാരുടെ ഇടയിൽ ആളാവാൻ വേണ്ടിയിട്ട് സയൻസ് എടുക്കണോ? അതെല്ലാം എന്താണ്, എനിക്കൊരു ലക്ഷ്യമുണ്ട്, ആ ലക്ഷ്യം നിറവേറ്റാൻ എനിക്ക് ഏറ്റവും സൂട്ടബിൾ കൊമേഴ്സ് ആണ് അല്ലെങ്കിൽ ഹ്യൂമാനിറ്റീസ് ആണ്. വലിയ അധ്വാനമില്ലാതെ എനിക്ക് എന്റെ ലക്ഷ്യത്തിലേക്ക് എത്താൻ ഏറ്റവും നല്ലത് ഇന്ന സബ്ജക്റ്റ് ആണ് എന്ന് നിങ്ങൾക്കൊരു നിശ്ചയമുണ്ടെങ്കിൽ അങ്ങനെ നിങ്ങൾ സബ്ജക്റ്റിനെ തിരഞ്ഞെടുക്കണം. അതല്ലാതെ വെറുതെ ആരെങ്കിലും മുന്നിൽ ആളാവാനോ അതല്ലെങ്കിൽ രക്ഷിതാക്കളുടെ അഭിപ്രായം കേട്ടിട്ട് രക്ഷിതാക്കൾ പറയുന്ന എന്തായാലും സയൻസ് എടുക്ക്, നമ്മളെ ഏട്ടൻ മറ്റാണ് സയൻസ് എടുത്ത്, ഇവൻ സയൻസ് എടുത്ത, അയൽവാസി സയൻസ് എടുത്തത്, സയൻസ് എടുത്താൽ അങ്ങനെ ആക്കാം ഇങ്ങനെ ആക്കാം ഇങ്ങനൊക്കെ പറഞ്ഞുകൊണ്ട് എന്താ ചെയ്യാ, അടിച്ച് ഏൽപ്പിക്കുന്നതാണോ നിങ്ങളുടെ ഈ പ്ലസ് വണ്ണിലേക്കുള്ള പോക്ക് എന്നുള്ളത് വളരെ ശ്രദ്ധിക്കണം. അങ്ങനെ ഒരിക്കലും നിങ്ങൾക്ക് താല്പര്യമില്ലാത്ത ഒരു സബ്ജക്ട് ഒരു കാരണവശാലും നിങ്ങൾ എടുക്കാൻ നിൽക്കരുത്. അങ്ങനെ എടുത്താൽ 100% പറയാണ് നിങ്ങൾക്ക് പണി കിട്ടിയിരിക്കും. ഓക്കെ, അപ്പൊ ആദ്യം നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾ സയൻസ് എടുത്തോളൂ, കൊമേഴ്സ് എടുത്തോളൂ, ഹ്യൂമാനിറ്റീസ് എടുത്തോളൂ, VHSC എടുത്തോളൂ, എന്തും എടുത്തോളൂ, പക്ഷെ നിങ്ങളുടെ താല്പര്യത്തിനാണ് പ്രയോറിറ്റി. മനസ്സിലായല്ലോ? അപ്പൊ നിങ്ങളുടെ ഇഷ്ടം നോക്കണം. ഈ ഇഷ്ടം എങ്ങനെയാ അറിയാം? ഈ ഇഷ്ടം അറിയേണ്ടത് നിങ്ങളുടെ SLC മാർക്ക് നോക്കിയിട്ടല്ല. SLC ബയോളജിയിൽ മാർക്ക് ഉണ്ടെന്നിരി, ബയോളജിയിൽ A+ ഉണ്ട് അല്ലെങ്കിൽ ബയോളജിയിൽ ഫുൾ മാർക്ക് ഉണ്ടെന്ന് വിചാരിച്ചിട്ട് ബയോളജി സയൻസ് എടുക്കാൻ ചാടി കയറി പോണ്ട. അതേപോലെ IT നല്ല മാർക്ക് ഉണ്ട് എന്ന് വിചാരിച്ച് കമ്പ്യൂട്ടർ സയൻസ് എടുക്കാൻ പോകണ്ട. അതേപോലെ തന്നെ സോഷ്യലിൽ നല്ല മാർക്ക് ഉണ്ട് എന്ന് വിചാരിച്ചിട്ട് ഹ്യൂമാനിറ്റീസ് എടുക്കാനും പോകണ്ട. പിന്നെ മാത്സിൽ നല്ല മാർക്ക് ഉണ്ട് എന്ന് വിചാരിച്ച് കൊമേഴ്സ് എടുക്കാനും പോകണ്ട. കാരണം 10ാം ക്ലാസ്സിലെ ഈ സബ്ജക്റ്റുകളുമായിട്ട് നമ്മുടെ +1, +2 യാതൊരു ബന്ധമില്ല. അതൊരു ഡിഫറെന്റ് ഏരിയയാണ്. മനസ്സിലായില്ലേ? അതൊരു ഡിഫറെന്റ് ഏരിയയാണ്. 10ാം ക്ലാസ്സിൽ നിങ്ങൾ പഠിച്ച സബ്ജക്റ്റുകളുടെ പേരിനോടുള്ള ചില സദൃശ്യമുണ്ടെന്ന് മാത്രമുള്ളൂ. പക്ഷേ സിലബസും പഠിക്കാനുള്ള കാര്യങ്ങളുടെ എണ്ണവും ഒക്കെ എന്താണ്, എൻറ്റയർലി ഡിഫറെന്റ് ആണ്. കുറച്ച് തോനെ പഠിക്കേണ്ടി വരും, 10ാം ക്ലാസ്സിനേക്കാളും കുറച്ച് തോനെ പഠിക്കാനുണ്ട്. പക്ഷേ പഠിക്കാനുണ്ടെങ്കിലും അത് നിങ്ങൾക്ക് ഈസിലി അഫോർഡബിൾ ആണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്ന് വെച്ചാല്, 1ാം ക്ലാസ്സിൽ നിങ്ങൾ പഠിച്ച 1ാം ക്ലാസ്സിലെ നിങ്ങൾക്കുള്ള പുസ്തകത്തിന്റെ വലിപ്പമാണോ 2ാം ക്ലാസ്സിലുള്ളത്? അല്ലല്ലോ. നിങ്ങൾക്ക് പുതിയ പുതിയ സബ്ജക്റ്റ് വന്നു, 2ാം ക്ലാസ്സിന്ന് 3ലേക്ക് എത്തിയപ്പം വീണ്ടും പുതിയ പുതിയ സബ്ജക്റ്റുകൾ വന്നു, പിന്നെ 4ലേക്ക് എത്തിയപ്പം വീണ്ടും കൂടി, അങ്ങനെ 10ലേക്ക് എത്തിയപ്പോൾ എന്തായി, കൂടുതൽ സബ്ജക്റ്റുകൾ വന്നു, ഓരോ പുസ്തകത്തിന്റെയും കട്ടി കൂടി. അപ്പം പിന്നെ +1ലേക്ക് എത്തുമ്പോൾ എന്താ സംഭവിക്കുക, ഇനിയും എന്ത് ചെയ്യും, ഓരോ സബ്ജക്റ്റിലെയും കൗണ്ടുകളുടെ എണ്ണം കൂടും, പേജുകളുടെ എണ്ണം കൂടും, വിഷയങ്ങളുടെ എണ്ണം കൂടും, അതേപോലെ തന്നെ എന്താണ് പഠിക്കാനുള്ള ചാപ്റ്ററുകളുടെ എണ്ണം കൂടും, എക്സാം കുറച്ചും കൂടി ടൈറ്റ് ആവും. പക്ഷേ അത് ശരിക്കും ഒരു ടൈറ്റാണോ, ബുദ്ധിമുട്ടാണോ? അല്ല. കാരണം എന്താ, 1ാം ക്ലാസ്സിലുള്ള ബുദ്ധിയാണോ നിങ്ങൾക്ക് 10ാം ക്ലാസ്സിലുള്ളത്? അല്ലല്ലോ. 1ാം ക്ലാസ് നിങ്ങൾ ഒരുപാട് വളർന്നു, നിങ്ങളുടെ ശരീരം മാത്രമല്ല നിങ്ങളുടെ മൈൻഡും വളർന്നു, ഓർമ്മശക്തി വളർന്നു. ഒരു 1ാം ക്ലാസ്സിലെ കുട്ടിക്ക് തറാ പറാന്ന് പഠിക്കണം ചിലപ്പോൾ 2-3 ദിവസം എടുക്കും, പക്ഷെ നിങ്ങൾക്ക് തറാ പറാന്ന് പഠിക്കാൻ എത്ര ടൈം മതി? 1 സെക്കൻഡ് മതി, 1 തവണ കേട്ടാൽ മതി. അപ്പൊ ആ ഒരു വ്യത്യാസത്തിനനുസരിച്ചാണ് നിങ്ങളുടെ പുസ്തകങ്ങളുടെ എന്ത് കൂട്ടുന്നത്, വലിപ്പം കൂട്ടുന്നത്. അപ്പൊ 10ാം ക്ലാസ്സിൽ നിങ്ങൾക്ക് കുറച്ച് ചാപ്റ്റേഴ്സ് ഉണ്ടായിരുന്നുള്ളൂ, അത് ഈസി ആയിട്ട് എനിക്ക് പഠിക്കാൻ കഴിഞ്ഞിരുന്നു, +1ൽ ഭയങ്കര ടഫ് ആണെന്നൊക്കെ വിചാരിക്കുന്ന ശുദ്ധ വിഡ്ഢിത്തരാണ്. +1 ടഫ് ആയതല്ല, എന്താ, നിങ്ങളുടെ ചിന്ത നിങ്ങളെ കൊണ്ട് ടഫ് ആക്കിപ്പിച്ചതാണ്. അതാക്കാനുള്ള കാരണം എന്താണ്, നിങ്ങൾക്ക് താല്പര്യമില്ലാത്ത സബ്ജക്ട് നിങ്ങൾ തിരഞ്ഞെടുത്താണ് 1ാമത്തെ കാരണം. നേരെ മറിച്ച് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു സബ്ജക്റ്റ് ആണ് നിങ്ങൾ തിരഞ്ഞെടുത്തെങ്കിൽ, അത് സയൻസ് ആയാലും കൊമേഴ്സ് ആയാലും ഹ്യൂമാനിറ്റീസ് ആയാലും എന്തായാലും നിങ്ങൾ അത് പഠിച്ചിരിക്കും, നിങ്ങൾക്ക് അതിൽ ഫുൾ മാർക്കും കിട്ടിയിരിക്കും. ഈ സയൻസിലും കൊമേഴ്സിലും ഹ്യൂമാനിറ്റീസിലൊക്കെ ഫുൾ മാർക്ക്, അതായത് 1200 മാർക്കും വാങ്ങുന്ന എത്ര കുട്ടികളുണ്ടെന്നറിയോ? അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണ്ടേ, നിങ്ങൾ താല്പര്യത്തോടെ കൂടിയിട്ടാണ് സബ്ജക്ട് എടുക്കുന്നതെങ്കിൽ ഒരു സംശയം വേണ്ട, നിങ്ങൾ ആ സബ്ജക്റ്റിൽ നല്ല മാർക്ക് തന്നെ വാങ്ങാൻ നിങ്ങൾക്ക് കഴിയും. അപ്പൊ എപ്പോഴും എന്ത് ശ്രദ്ധിക്കുക, താല്പര്യത്തിന്, നിങ്ങളുടെ താല്പര്യത്തിന് മുൻതൂക്കം കൊടുക്കുക. മനസ്സിലായല്ലോ? അപ്പൊ ഞാൻ വീണ്ടും പറയാണ്, നിങ്ങൾ 10ാം ക്ലാസ്സിലെ മാർക്കിന്റെ അടിസ്ഥാനത്തിൽ ഒരിക്കലും നിങ്ങൾ +1ലേക്ക് എന്ത് ചെയ്യരുത്, +1ലേക്കുള്ള സബ്ജക്റ്റിനെ തിരഞ്ഞെടുക്കരുത്. ചില കുട്ടികളുടെ ധാരണ എങ്ങനെയാ, 10ാം ക്ലാസ്സിൽ ഫുൾ A+ കിട്ടിയില്ല, ഫുൾ A+ കിട്ടിയവരൊക്കെ എന്തായാലും സയൻസ് എടുക്കണം. ഇതൊക്കെ ശുദ്ധ വിഡ്ഢിത്തരാണ്. ഫുൾ A+ കിട്ടി എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ഒരിക്കലും സയൻസ് എടുക്കരുത്. അതേപോലെ ഫുൾ A+ കിട്ടിയില്ല എന്ന് വിചാരിച്ച് നിങ്ങൾ സയൻസ് എടുക്കാതിരിക്കരുത്. നിങ്ങൾക്ക് സയൻസ് എടുക്കണോ, നിങ്ങൾക്ക് ഇനി 1A+ ആണെങ്കിലും നിങ്ങൾ സയൻസ് എടുക്കണം.
എടുക്കണം, പഠിക്കണം, അതിൽ നിങ്ങൾ ജയിക്കണം. കാരണം നിങ്ങളുടെ ആഗ്രഹം നിങ്ങളുടെ വാശിയാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ അതിൽ വിജയിച്ചിരിക്കും. അതേപോലെ തന്നെ 10+ ഉണ്ട്, പക്ഷെ നിങ്ങൾക്ക് സയൻസ് എടുക്കാൻ ഒരു മടിയുണ്ട്, കുറെ പേടിയുണ്ട്, സയൻസ് എനിക്ക് എടുക്കാൻ പറ്റുമോ, എടുത്താൽ പൊന്തോ. പക്ഷേ 10+ എടുത്തിട്ട് സയൻസ് എടുത്തില്ല, ഞാൻ കൊമേഴ്സോ അല്ലെങ്കിൽ ഹ്യൂമാനിറ്റീസ് എടുത്ത ആൾക്കാരെന്താ വിചാരിക്കുക, അവള് മൊയാണെന്ന് വിചാരിക്കില്ല അല്ലെ, ഓ മൊയാണെന്ന് വിചാരിക്കില്ല എന്നൊക്കെ ആ ഒരു ചിന്തക്ക് എന്ത് ചെയ്യുക, മാറ്റി വെക്കുക. 10+ എടുത്തിട്ട് കൊമേഴ്സ് എടുക്കണോ ഹ്യൂമാനിറ്റീസ് എടുക്കണോ എത്രയോ ആളുകളുണ്ട്. അത് അവരുടെ ഇഷ്ടത്തിനാണ് അവരെടുക്കുന്നത്. അങ്ങനെ ഇഷ്ടത്തിനാണ് എടുത്തതെങ്കിൽ അവരാണ് ഏറ്റവും വലിയ ബുദ്ധിമാന്മാര്. അല്ലാതെ 10+ കിട്ടിയിട്ട് താല്പര്യമില്ലാതെ സയൻസ് എടുക്കുന്നവര് അവരാണ് ലോകത്തിലെ ഏറ്റവും വലിയ വണ്ടന്മാര്. അതേപോലെ തന്നെ സ്വന്തം ഇഷ്ടമില്ലാതെ വേറെ വീട്ടുകാരുടെ ഇഷ്ടത്തിനോ അല്ലെങ്കിൽ വേറെ ആരുടെ ഇഷ്ടത്തിനോ ഇങ്ങനെ സയൻസ് എന്തെങ്കിലും എടുക്കുന്നുണ്ടെങ്കിൽ അവരാണ് ലോകത്തിലെ ഏറ്റവും വലിയ വണ്ടന്മാര്. ഓക്കെ, അപ്പൊ മനസ്സിലാക്കുക, സ്വന്തം ഇഷ്ടപ്പെടാൻ നിങ്ങൾക്ക് എന്ത് പറ്റും, നിങ്ങൾ കൊണ്ട് താങ്ങുമോ എങ്കിൽ നിങ്ങൾ എടുത്തോളൂ, ഒരു സംശയം വേണ്ട. ഓക്കെ, അപ്പൊ ഞാൻ ഈ ഒരു കാര്യങ്ങൾ പറയുന്നത് വെറും വിദ്യാർത്ഥികൾക്ക് വേണ്ടി മാത്രമല്ല, രക്ഷിതാക്കൾക്കും കൂടി വേണ്ടിയിട്ടാണ്. അപ്പൊ വിദ്യാർത്ഥികൾ മാത്രമാണ് ഇത് കേൾക്കുന്നതെങ്കിൽ നിങ്ങളുടെ രക്ഷിതാക്കൾക്കും കൂടി ഈ വീഡിയോ ഒന്ന് കേൾപ്പിച്ചു കൊടുക്കുക. കാരണം ഒരുപാട് കുട്ടികളായി ഇപ്പൊ എന്നോട് പറഞ്ഞു പേരൻസ് ഇങ്ങനെ നിർബന്ധിക്കുന്നുണ്ട് സയൻസ് എടുക്കാൻ പറഞ്ഞിട്ട്, അവർക്ക് ഇന്നതാക്കണം ഇന്നതാക്കണം, സയൻസ് എടുത്താൽ മതി, ഏത് ഫീൽഡിലേക്കും തിരി, അങ്ങനെയൊക്കെ പറയുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ കുട്ടികളെ, പക്ഷേ ഞങ്ങൾക്ക് സയൻസ്, എനിക്ക് സയൻസ് വേണ്ട, സയൻസ് എനിക്ക് താങ്ങൂല, എനിക്ക് പേടിയാണ് എന്ന് കുട്ടികൾ പറയുന്നു. പക്ഷേ പേരൻസ് നിർബന്ധിക്കുകയാണ് ഇങ്ങനെ സയൻസ് എടുക്കാൻ, അത് പേരൻസിന് ഒരു പ്രസ്റ്റീജിന് വേണ്ടിയിട്ടായിരിക്കും. പക്ഷേ പേരൻസ് മനസ്സിലാക്കേണ്ടത് കുട്ടികൾക്ക് താല്പര്യമില്ല, നിങ്ങൾ അടിച്ചേൽപ്പിച്ചാൽ കുട്ടിയുടെ 2 വർഷം വേസ്റ്റ് ആവുന്നല്ലാതെ അതുകൊണ്ട് ഒരു കാര്യം ഉണ്ടാവില്ല. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, എല്ലാ സബ്ജക്റ്റിനും അതിന്റേതായ വാല്യൂ ഉണ്ട്. കുട്ടിയുടെ അഭിരുചി എന്താണോ അത് നോക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, കോഴ്സ് സെലക്ട് ചെയ്യുക, അതാണ് നിങ്ങൾ ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കേണ്ടത്. എല്ലാ കോഴ്സിനും അതിന്റേതായ ഇമ്പോർട്ടൻസ് ഉണ്ട്, അത് മനസ്സിലാക്കുക. ഇനി നമുക്ക് ഓരോ കോഴ്സിലേക്കും കടക്കാം. ആദ്യം തന്നെ നമുക്ക് ഹ്യൂമാനിറ്റീസിനെ കുറിച്ച് മനസ്സിലാക്കാം. സാധാരണ എല്ലാവരുടെയും വിചാരം എന്താണെന്ന് വിചാരിച്ചാൽ ഈ ഹ്യൂമാനിറ്റീസ് എന്ന് പറഞ്ഞാൽ തീരെ പഠിക്കാത്ത ആൾക്കാർക്ക് പറ്റിയ ഒരു സബ്ജക്റ്റാണ്, എളുപ്പത്തിൽ പാസ്സാവാൻ പറ്റിയ സബ്ജക്റ്റാണ്. നമുക്ക് അങ്ങനെയൊന്നല്ല, അത്യാവശ്യം നന്നായിട്ട് പഠിച്ചാൽ മാത്രമേ ഹ്യൂമാനിറ്റീസും ജയിക്കാൻ പറ്റുള്ളൂ. അല്ലാതെ അപ്പുറത്തുപ്പുറത്ത് തിരിഞ്ഞു കടന്നാലൊന്നും, നിങ്ങൾ 10ാം ക്ലാസ്സിൽ തിരിഞ്ഞു കളിച്ചുങ്ങാണ്ട് എങ്ങനെങ്കിലും പാസ്സായ മാതിരിയൊന്നും +1 +2 പാസ്സാവില്ല. അത്യാവശ്യം നന്നായിട്ട് അധ്വാനിച്ച് പഠിച്ചാൽ മാത്രമേ +1 +2 പാസ്സാവുള്ളൂ, അത് കൊമേഴ്സ് ആയാലും സയൻസ് ആയാലും ഹ്യൂമാനിറ്റീസ് ആയാലും. അപ്പൊ അതുകൊണ്ട് ഹ്യൂമാനിറ്റീസ് എടുത്താലും ഞാൻ അങ്ങോട്ട് പാസ്സായി എന്ന് ആരും വിചാരിക്കേണ്ട, അത്യാവശ്യം നന്നായിട്ട് അതിൽ പഠിക്കാനുണ്ടാവും. കൂടുതലും സോഷ്യലി എക്കണോമിക്സ് പോലുള്ള സബ്ജക്റ്റുകളാണ്, പിന്നെ അതിലുണ്ട് ഇംഗ്ലീഷ് അങ്ങനെയുള്ള ലാംഗ്വേജുകളൊക്കെ അതിലുണ്ട്. അപ്പൊ എന്തായാലും ഈ സബ്ജക്റ്റുകളൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ, സോഷ്യലിൽ താല്പര്യം ഇല്ലാത്ത, അതായത് ഹിസ്റ്ററിനോടൊന്നും ഒരു മെയിനായിട്ട് ഹിസ്റ്ററിയാണ് ഉണ്ടാവും, അപ്പൊ ഹിസ്റ്ററിനോടൊന്നും ഒരു താല്പര്യം ഇല്ലാത്ത ഒരു കുട്ടിയാണെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങൾ ഹ്യൂമാനിറ്റീസ് എടുക്കാൻ നിൽക്കരുത്. കാരണം നിങ്ങൾക്ക് താങ്ങൂല, നിങ്ങൾക്ക് ഭയങ്കര ബോറടിയായിരിക്കും. 2 കൊല്ലം ബോറടിച്ചുകൊണ്ട് ക്ലാസ് കിടന്ന് ഉറങ്ങണേലും നല്ലത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു സബ്ജക്ട് എടുക്കുന്നതല്ലേ. ഇഷ്ടപ്പെട്ട ഒരു സബ്ജക്ട് എടുത്ത് ജസ്റ്റ് പാസ്സാവുന്നതാണ് എന്ത് ചെയ്യുന്നത്, 2 കൊല്ലം വെറുതെ ക്ലാസ്സിൽ ഇരുന്നുകൊണ്ട് ബോറടിച്ച് ജീവിക്കണേനും കാട്ടി എത്രയോ നല്ലത്. അതുകൊണ്ട് നിങ്ങൾക്ക് സോഷ്യലിനോട് ഇഷ്ടമാണെങ്കിൽ, എക്കണോമിക്സ് ആയാലും അതേപോലെ ഹിസ്റ്ററി ആയാലും ഇങ്ങനെയുള്ള സോഷ്യൽ സബ്ജക്റ്റുകളോട് നിങ്ങൾ, പൊളിറ്റിക്കൽ സയൻസ് ഇങ്ങനെയൊക്കെയുള്ള സോഷ്യൽ സബ്ജക്റ്റുകളോട് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ഒന്നും നോക്കേണ്ട, ധൈര്യമായിട്ട് നിങ്ങൾ ഹ്യൂമാനിറ്റീസ് എടുത്തോളൂ. നിങ്ങൾക്ക് അതിൽ നന്നായിട്ട് മുന്നേറാൻ പറ്റും. ഒരുപാട് സ്കോപ്പുകളുള്ള ഫീൽഡാണ്. ഇപ്പൊ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ സിവിൽ സർവീസ് ഹ്യൂമാനിറ്റീസ് പഠിച്ചവർക്ക് മാത്രമല്ല കേട്ടോ, അതാദ്യം പറഞ്ഞല്ല, പക്ഷേ ഹ്യൂമാനിറ്റീസ് പഠിച്ചവർക്ക് എന്താണ് സിവിൽ സർവീസിൽ കുറെ കൂടി അറിവുകൾ കൂടുതൽ കിട്ടും. കാരണം ഈ സിവിൽ സർവീസിനൊക്കെ കൂടുതലും വേണ്ടത് ജനറൽ നോളജ് ആണ്. ഹിസ്റ്ററി ആയാലും അതേപോലെ തന്നെ പൊളിറ്റിക്കൽ സയൻസ് ആയാലും എക്കണോമിക്സ് ആയാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് കൂടുതലും സിവിൽ സർവീസിന്റെ ഭാഗമായിട്ട് വേണ്ടത്. അതേപോലെ പി എസ് സികൾക്കൊക്കെ കൂടുതലും GK കളും ഇങ്ങനെയുള്ള ഹിസ്റ്ററീസ് ഒക്കെയാണ് വരിക. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ നമുക്ക് കൂടുതൽ പ്രയോറിറ്റി കിട്ടാൻ എന്താണ് ഹ്യൂമാനിറ്റീസ് പഠിച്ചവർക്ക് വളരെ എളുപ്പമാണ്. പക്ഷെ മറ്റുള്ളവർക്കും എന്ത് ചെയ്യുക, ഈ പരീക്ഷകൾ എഴുതാൻ പറ്റും. പക്ഷെ ഒന്നുകൂടി എന്ത് ചെയ്യേണ്ടി വരും, ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വരും അവർക്ക് ആ മത്സര പരീക്ഷകളിൽ ജയിക്കാൻ. അപ്പൊ ഹ്യൂമാനിറ്റീസ് ചില്ലറക്കാരനാണോ, ചില്ലറക്കാരനല്ല. ഇതേപോലെ തന്നെ ഒരുപാട് കമ്പനികളിലെ HR ആയിട്ടും അതേപോലെ തന്നെ എന്താ ഒരുപാട് മറ്റേ അഡ്വക്കേറ്റ് ആയിട്ട് ഇങ്ങനെ ഒരുപാട് ഞാൻ ഫീൽഡുകൾ പ്രത്യേകിച്ച് പറയുന്നില്ല, ഒരുപാട് ഫീൽഡുകൾ ആർട്സ് മേഖലകളിലായിട്ടും അതേപോലെ തന്നെ പൊളിറ്റിക്കൽ ഫീൽഡുകളായിട്ടും അതേപോലെ ഹ്യൂമൻ റിസോഴ്സ് ആയിട്ട് ബന്ധപ്പെട്ട ഫീൽഡുകളായിട്ടൊക്കെ ഒരുപാട് മേഖലകളിലേക്ക് തിരിയാൻ പറ്റിയ, സോഷ്യോളജിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടൊക്കെ ആയിട്ട് ഒരുപാട് മേഖലകളിലേക്ക് തിരിയാൻ പറ്റിയ ഒരു ഫീൽഡാണ് നമ്മുടെ ഏത്, ഈ ഹ്യൂമാനിറ്റീസ്. അതായത് BA ഡിഗ്രികൾ തന്നെ നോക്കിയാൽ മതി, ഹ്യൂമാനിറ്റീസ് എടുത്തിട്ട് നിങ്ങൾ +2 പാസ്സായി കഴിഞ്ഞാൽ BA ഡിഗ്രികൾ ഇഷ്ടം പോലെ ഡിഗ്രികളുണ്ട്. BA ഹിസ്റ്ററി എക്കണോമിക്സ് അതേപോലെ തന്നെ സോഷ്യോളജി പൊളിറ്റിക്കൽ സയൻസ് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് BA വെച്ചിട്ട് ഒരുപാട് ഡിഗ്രി ഉണ്ട്, ബാച്ചലർ ഓഫ് ആർട്സിന്റെ. ഈ ഡിഗ്രികൾ നിങ്ങൾക്ക് പഠിക്കുക, അതല്ലെങ്കിൽ LLB പോലുള്ള ബിരുദങ്ങൾ എടുക്കുക, ഇങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് നിങ്ങൾക്ക് നിറഞ്ഞു കിടക്കുന്നുണ്ട് ഇതിൽ ഹ്യൂമാനിറ്റീസിൽ. അപ്പൊ ഹ്യൂമാനിറ്റീസ് ഒരിക്കലും ചില്ലറക്കാരനല്ല. വെറുതെ എനിക്ക് മറ്റൊന്നും കിട്ടിയില്ലല്ലോ, അതുകൊണ്ട് ഇനിയിപ്പോ ഞാൻ എന്നും വേണ്ടിയില്ല, വെറുതെ ഇനിയിപ്പോ ഹ്യൂമാനിറ്റീസ് എടുക്കാന്ന് വിചാരിച്ചിട്ട് ഹ്യൂമാനിറ്റീസിനെ തരം താഴ്ത്തിക്കൊണ്ട് നിങ്ങൾ ഒരിക്കലും ഹ്യൂമാനിറ്റീസ് എടുക്കരുത്. കാരണം അതൊരു നല്ല സബ്ജക്ട് ആണ്. എന്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ ഞാനും ഹ്യൂമാനിറ്റീസ് പാസ്സായ ഒരാളാണ്. ആ ഹ്യൂമാനിറ്റീസ് എടുത്തതിൽ വളരെയധികം അഭിമാനിക്കുന്ന ഒരാളും കൂടിയാണ് ഞാൻ. ഹ്യൂമാനിറ്റീസ് എടുത്തെന്ന് വിചാരിച്ചിട്ട് എനിക്ക് ഇന്ന് വരെ ജീവിതത്തിൽ ഒരു നഷ്ടവും വന്നിട്ടില്ല. ഞാൻ ഹ്യൂമാനിറ്റീസ് ആയിരുന്നു പ്ലസ് ടുവിന് എടുത്തത്. അപ്പം നിങ്ങൾ മനസ്സിലാക്കുക,
എന്താണ് ഹ്യൂമാനിറ്റീസ് എന്ന് പറഞ്ഞിട്ടുള്ളത് ഒരു നല്ല സബ്ജക്റ്റ് ആണ്. അത് ഹിസ്റ്ററി അല്ലെങ്കിൽ ഈ സോഷ്യലുമായി ബന്ധപ്പെട്ട് ഇഷ്ടമുള്ളവർക്ക് അത് എടുക്കാം. അതേപോലെ ആർട്സ് മേഖലയിലേക്കൊക്കെ പോകാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ഹ്യൂമാനിറ്റീസ് കൈകാര്യം ചെയ്യാം. ഓക്കെ, ഇനി രണ്ടാമത്തത് കൊമേഴ്സ്. കൊമേഴ്സ് എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുക കൊമേഴ്സ് അതായത് ട്രേഡ്, അതേപോലെ ബിസിനസ്, മാനേജിങ് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ്. അതെ, ശരിയാണ്. കൊമേഴ്സ് എന്ന് പറഞ്ഞത് പ്രയോറിറ്റി കൊടുക്കുന്നത് മാനേജ്മെന്റ് ഫീൽഡുകളെ, അതേപോലെ തന്നെ നമ്മുടെ ട്രേഡ് ഫീൽഡ് കച്ചവടവുമായിട്ട് ബന്ധപ്പെട്ടുള്ള കൊമേഴ്സുമായി ബന്ധപ്പെട്ടുള്ള ഫീൽഡുകൾ ഇതിലേക്ക്, അതേപോലെ അക്കൗണ്ടിങ് ഫീൽഡുകൾ അല്ലെ, ഓരോരോ കമ്പനികളുടെ ഫിനാൻസുകൾ കൈകാര്യം ചെയ്യുന്ന ഫിനാൻസ് ഫീൽഡുകൾ ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരു മേഖലയാണ് കൊമേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഈ കൊമേഴ്സ് പ്ലസ് ടു കൊമേഴ്സ് പഠിച്ചെന്ന് വെച്ചിട്ട് നിങ്ങൾക്ക് കാര്യമായിട്ട് ജോലിയൊന്നും കിട്ടൂല. പ്ലസ് ടു കൊമേഴ്സിന് ശേഷം എന്ത് ചെയ്യാ, നിങ്ങൾക്ക് ബിരുദ പഠനം നടത്തണം അല്ലെ. ഇപ്പൊ നമ്മൾ ഹ്യൂമാനിറ്റീസുകാർക്ക് ബി എ ബിരുദം എടുക്കുക എന്ന് പറഞ്ഞ പോലെ തന്നെ ഈ കൊമേഴ്സുകാർക്ക് എന്ത് ചെയ്യാ, അവരുടെ ബി കോം പോലുള്ള സബ്ജക്ട്, ബി കോം എന്ന് പറഞ്ഞാൽ ബാച്ചിലർ ഓഫ് കൊമേഴ്സ് അല്ലെ. അപ്പൊ അതെടുത്ത് കഴിഞ്ഞാൽ അവർക്ക് അക്കൗണ്ടന്റ് ആയിട്ട് മാറാം. ഇനി അതല്ലെങ്കിൽ ബി കോം കഴിഞ്ഞിട്ട് പിന്നെ എം കോം വേണമെങ്കിൽ പഠിക്കാം, അതല്ലെങ്കിൽ പിന്നെ പ്ലസ് ടു കഴിഞ്ഞിട്ട് തന്നെ ഡയറക്റ്റ് സി എ എൻട്രൻസ് ചെയ്തിട്ട് ചാർട്ടേഡ് അക്കൗണ്ടന്റ് എന്ന് പറഞ്ഞിട്ട് ഈ ഫിനാൻസിങ്ങിന്റെ തന്നെ ഏറ്റവും ടോപ്പ് ലെവലിലേക്കുള്ള കോഴ്സ്. അതൊക്കെ ആകുമ്പോൾ എന്ന് വെച്ചാൽ ഒപ്പിട്ടും കണ്ട് തന്നെ പൈസ വാങ്ങാം, നല്ല ഹൈ റെമ്യൂണറേഷൻ കിട്ടുന്ന നല്ല ഹൈ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ജോലികളാണ്. പക്ഷെ അതൊക്കെ പെട്ടെന്ന് കിട്ടില്ല, ഇതൊക്കെ കഷ്ടപ്പെടാനായിട്ട് നന്നായിട്ട് ഈ ഏത് ജോലിയാണെങ്കിലും ഞാൻ പറഞ്ഞു ഏത് ഫീൽഡാണെങ്കിലും അത്യാവശ്യം കഷ്ടപ്പെട്ടാൽ മാത്രമേ മേലേക്ക് എത്തുള്ളൂ. മേലേക്ക് എത്താൻ വേണ്ടിട്ട് ശ്രമിക്കും വേണം. ഓക്കെ, ഇപ്പൊ ഹ്യൂമാനിറ്റീസ് പ്ലസ് ടു ഹ്യൂമാനിറ്റീസ് എടുത്തെന്ന് വിചാരിച്ചിട്ടോ പാസ്സായി വിചാരിച്ചിട്ടോ അതിൽ ഫുൾമാർക്ക് കിട്ടിയെന്ന് വിചാരിച്ചിട്ടോ നിങ്ങൾ ഒരിക്കലും കലക്ടറായിട്ട് മാറുന്നില്ല. പിന്നെ നിങ്ങൾ സിവിൽ സർവീസ് എക്സാം എഴുതണം, അതിനൊക്കെ ഒരുപാട് കഷ്ടപ്പാടുണ്ട്. അപ്പൊ കഷ്ടപ്പെട്ടാൽ മാത്രമേ നിങ്ങൾക്ക് ടോപ്പ് ലെവലിലേക്ക് എത്താൻ കഴിയുള്ളൂ. ഓക്കെ, അപ്പൊ അത് മനസ്സിലാക്കാം. ഇനി കൊമേഴ്സിലാണെങ്കിൽ അപ്പം ബി കോം, അതേപോലെ ബി ബി എ, എം ബി എ ഇങ്ങനെ പറഞ്ഞിട്ട് ബി സി എ എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ കോഴ്സുകൾ ഈ കൊമേഴ്സുമായിട്ട് ബന്ധപ്പെട്ടുണ്ട്. അപ്പൊ ഈ കൊമേഴ്സുമായിട്ടുള്ള ഫീൽഡ് നിങ്ങൾക്ക് മാനേജിങ് അല്ലെങ്കിൽ ഒരു കമ്പനിയുടെ മാനേജറായിട്ടോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഫീൽഡിലേക്ക് അല്ലെങ്കിൽ സ്വന്തമായിട്ട് ഒരു ബിസിനസ് തുടങ്ങാനാണ് നിങ്ങൾക്ക് താല്പര്യം, അതും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും അക്കൗണ്ടിങ് ഫീൽഡിലേക്ക് ഒരു കമ്പനിയുടെ അക്കൗണ്ടിങ്ങിന്റെ ആളായിട്ടോ അതല്ലെങ്കിൽ ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആയിട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആവാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ ഒരു എച്ച് ആർ മാനേജറായിട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ, അതും അല്ലെങ്കിൽ ഒരു ബാങ്ക് അല്ലെ, ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട ജോലികൾ ഇതൊക്കെയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്നും നോക്കണ്ട, നേരെ കൊമേഴ്സ് എടുക്കുക. മനസ്സിലായല്ലോ. അപ്പൊ നിങ്ങളുടെ അഭിരുചിക്ക് വളരെ ഇമ്പോർട്ടൻ്റ്, നിങ്ങളുടെ ലക്ഷ്യം എന്താണോ അത് നോക്കിയിട്ട് വേണം. നിങ്ങളുടെ ലക്ഷ്യവും നിങ്ങളുടെ അഭിരുചിയും കൂടി മീറ്റപ്പ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഇവിടെ കോഴ്സ് സെലക്ട് ചെയ്യാൻ കഴിയുള്ളൂ. വേറെ ആരും നിങ്ങൾ നോക്കണ്ട, വേറെ ആരെന്ത് പറഞ്ഞാൽ ഇത് കൂടെ കേട്ട് ഇതുകൂടെ ഒന്ന് വിട്ടേക്കണ്ടി, നിങ്ങൾ ആരാവണം അത് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. അല്ലാതെ നിങ്ങളുടെ പേരൻസോ നിങ്ങളുടെ ടീച്ചേഴ്സോ നിങ്ങളുടെ സുഹൃത്തുക്കളോ ആരുമല്ല, നിങ്ങൾ ആരാണ് ഇപ്പോൾ, നിങ്ങൾ ഇനി ആരാവണം അത് നിങ്ങൾ തീരുമാനിക്കുക. ഓക്കെ, അത് എപ്പോഴും മനസ്സിൽ വെക്കണേ. നിങ്ങൾ ഇനി നാളെ ഡോക്ടർ ആവണോ അത് നിങ്ങൾ തീരുമാനിക്കുക, എഞ്ചിനീയർ ആവണോ അത് നിങ്ങൾ തീരുമാനിക്കുക. അതല്ലാതെ വേറെ ഒരാൾ ഓടിക്കുന്ന വണ്ടിന്റെ ബാക്കിൽ കുത്തിരുന്നാൽ നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യസ്ഥാനത്ത് ഒരിക്കലും എത്തൂല. അത് അയാൾ എവിടേക്കാണോ വണ്ടി തെളിക്കുന്നത് അവിടേക്ക് നിങ്ങൾ എത്തുള്ളൂ. ആ എത്തുന്ന സ്ഥലം ചിലപ്പോൾ നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള സ്ഥലമാവണമെന്ന് ഒരു ഉറപ്പില്ല. അപ്പൊ എപ്പോഴും മനസ്സിലാക്കുക, വേറെ ഒരാളുടെ പിറകിൽ പോകുന്നതിനേക്കാൾ നല്ലത് സ്വന്തമായിട്ടൊരു വഴി വെട്ടിയുണ്ടാക്കുക എന്നുള്ളതാണ്. അതിനു വേണ്ടിട്ട് തന്നെ ശ്രദ്ധിക്കുക. ഇനി നമുക്ക് സയൻസിലേക്ക് വരാം. സയൻസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എല്ലാവരും ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു സബ്ജക്റ്റാണ്. ആ സബ്ജക്റ്റിന് ഇമ്പോർട്ടൻസ് കൊടുക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ വേറൊന്നുമല്ല, ഇപ്പൊ നമ്മൾ പറഞ്ഞ കൊമേഴ്സിലും ഹ്യൂമാനിറ്റീസിലും പറഞ്ഞ കുറെ കാര്യങ്ങളുണ്ടല്ലോ. അതായത് കൊമേഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൊമേഴ്സുമായിട്ട് ബന്ധപ്പെട്ട ബി ബി എ, എം ബി എ, എം കോം, അതുപോലെ തന്നെ ഇങ്ങനെയുള്ള കുറെ കോഴ്സുകളൊക്കെ എടുക്കാന്ന് പറഞ്ഞു. അതേപോലെ തന്നെ ഹ്യൂമാനിറ്റീസ് ആണ് എടുത്തെങ്കിൽ നമുക്ക് ബി എ പോലുള്ള ആർട്സുമായിട്ട് ബന്ധപ്പെട്ട കുറെ കോഴ്സുകൾ എടുക്കാമെന്ന് പറഞ്ഞു. പക്ഷേ സയൻസ് ആണ് നിങ്ങൾ കഴിഞ്ഞതെങ്കിൽ നിങ്ങൾക്ക് ഈ കൊമേഴ്സിൽ എടുക്കുന്ന കോഴ്സുകളും എടുക്കുക, അതേപോലെ ഹ്യൂമാനിറ്റീസിൽ എടുക്കുന്ന കോഴ്സുകളും എടുക്കുക, ഇനി സയൻസുമായി ബന്ധപ്പെട്ട കോഴ്സുകൾ എടുക്കുക. അതായത് ഏതൊരു മേഖലയിലേക്ക് വേണമെങ്കിലും തിരിയാൻ പറ്റിയിട്ടുള്ള ഒരു ഫീൽഡാണ് ഇത് സയൻസ്. മനസ്സിലായല്ലോ. അതുകൊണ്ടാണ് സയൻസിന് ഈ പേരൻസ് ആയാലും ടീച്ചേഴ്സ് ആയാലും ഇത്രയും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അതായത് സയൻസ് നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ലക്ഷ്യം, നിങ്ങൾക്ക് പ്ലസ് വൺ പ്ലസ് ടു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങളുടെ ലക്ഷ്യം ഒന്ന് മാറ്റണമെന്ന് തോന്നി. ഉദാഹരണത്തിന് ഒരു കുട്ടിക്ക് ആദ്യം തോന്നിയ ഒരു ബിസിനസ്സുകാരനാവണമെന്ന്, അങ്ങനെ കുട്ടി കൊമേഴ്സ് എടുത്തു. കൊമേഴ്സ് എടുത്ത് പ്ലസ് വൺ പ്ലസ് ടു കഴിഞ്ഞ ശേഷം ആ കുട്ടിക്ക് തോന്നി ബിസിനസ്സുകാരൻ വേണ്ട, എനിക്ക് എന്ത് ചെയ്താൽ മതി, ഒരു എഞ്ചിനീയർ ആയാൽ മതി എന്ന്. പക്ഷെ അവിടെ ബുദ്ധിമുട്ടാണ്, ഒരു കൊമേഴ്സുകാരൻ എഞ്ചിനീയർ ആവണമെങ്കിൽ ഇനി രണ്ടാമത് എന്ത് ചെയ്തിരിക്കണം, പ്ലസ് ടു സയൻസ് ചെയ്തിരിക്കേണ്ടി വരും. അപ്പം പ്രശ്നമാണ്. ഇനി അതേപോലെ തന്നെ ഒരു ഹ്യൂമാനിറ്റീസ് എടുത്തൊരു കുട്ടി, ഹ്യൂമാനിറ്റീസ് എടുത്ത് കണ്ട ആ കുട്ടി വിചാരിച്ചത് എനിക്കൊരു ബി എ ഹിസ്റ്ററി, എം എ ഹിസ്റ്ററി അല്ലെങ്കിൽ ബി എഡ് ഒക്കെ എടുത്തിട്ട് ഒരു ഹിസ്റ്ററി ടീച്ചർ ആവണം എന്നാണ് ആ കുട്ടി വിചാരിച്ചതെന്ന് വിചാരിച്ചോളൂ. പക്ഷേ പ്ലസ് ടു കഴിഞ്ഞപ്പോൾ ആ കുട്ടീൻ്റെ മൈൻഡ് മാറി. ആ കുട്ടി കരുതാണ് എനിക്ക് ഫാർമസിസ്റ്റ് ആവണം, അതല്ലെങ്കിൽ എനിക്കൊരു ഒരു ഫോറസ്റ്റ് ഓഫീസർ ആവണം, അല്ലെങ്കിൽ ഒരു ബയോളജിസ്റ്റ് ആവണം എന്നൊക്കെ കരുതുകയാണ്. കുടുങ്ങിയില്ലേ? എന്ത് വേണം?
സയൻസ് വേണം. അപ്പൊ എന്താണ്, നിങ്ങൾ കൊമേഴ്സോ അല്ലെങ്കിൽ ഹ്യൂമാനിറ്റീസോ ആണ് സബ്ജക്റ്റ് ആയിട്ട് തിരഞ്ഞെടുക്കുന്നതെങ്കിൽ പിന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, സയൻസുമായി ബന്ധപ്പെട്ട ഫീൽഡിലേക്ക് തിരിയാന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതായത് പിന്നെയും വളഞ്ഞ് മൂക്ക് പിടിക്കണം. വീണ്ടും ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, നിങ്ങൾ വീണ്ടും വന്ന വഴിയിലേക്ക് തിരിച്ചു നടക്കണം. വീണ്ടും പ്ലസ് ടു സയൻസ് എടുത്തിട്ട് അതിലേക്ക് നിങ്ങൾക്ക് പോകാം. തീരെ പോകാൻ പറ്റില്ല എന്നല്ല കേട്ടോ, രണ്ടാമത് പ്ലസ് ടു വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അത് പ്ലസ് ടു കറസ്പോണ്ടന്റ് ആയിട്ട് എഴുതി എടുത്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മേഖലയിലേക്ക് തിരിയാം. പക്ഷേ അത് നമുക്ക് എന്താണ് 2 വർഷത്തോളം നഷ്ടം ഉണ്ടാക്കുന്ന കാര്യമല്ലേ, അപ്പൊ അത് ബുദ്ധിമുട്ടാണ്. അപ്പൊ ഇങ്ങനെയുള്ളവർ, അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ ലക്ഷ്യം മാറാൻ സാധ്യതയുണ്ട്, കാര്യമായിട്ട് ലക്ഷ്യമൊന്നുമില്ല, അപ്പൊ 2 കൊല്ലം കഴിഞ്ഞിട്ട് ഞാൻ എന്റെ ലക്ഷ്യം ഡിസൈഡ് ചെയ്യൂ എന്നൊക്കെ ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സയൻസ് ഒപ്റ്റ് ചെയ്യാം. പക്ഷെ അപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് സയൻസ് നിങ്ങളെ കൊണ്ട് താങ്ങുമെന്ന് വളരെ ശ്രദ്ധിക്കണം. കാരണം നമുക്കറിയാം സ്വർഗത്തിലേക്കുള്ള പാത അത് കുറച്ച് കല്ലും ഉള്ളും നിറഞ്ഞതാണ്, കുറച്ച് ഇമ്മിണി അടങ്ങിയതാണ് അല്ലെ. അപ്പൊ കുറച്ചൊക്കെ കഷ്ടപ്പെട്ടുകൊണ്ട് കുറെ നല്ല നല്ല കാര്യങ്ങളൊക്കെ ചെയ്ത് കുറച്ച് കല്ലും മുള്ളൊക്കെ ചവിട്ടി അങ്ങോട്ട് പോയാലേ നമുക്ക് നല്ല സ്വർഗത്തിലേക്ക് എത്താൻ കഴിയുള്ളൂ. ഇതേമാതിരിയാണ് സയൻസുകാരുടെ അവസ്ഥ. സയൻസ് പാസ്സായി കഴിഞ്ഞാൽ നമുക്ക് ഒരു വെറൈറ്റി ഓഫ് ഓപ്ഷൻസ് ആണ് അല്ലെ, നമുക്ക് ഇഷ്ടമുള്ള മേഖലയിലേക്ക് തിരിയാ, ഇഷ്ടമുള്ള ജോലി തിരഞ്ഞെടുക്കുക ഒക്കെ ചെയ്യാം. പക്ഷേ സയൻസ് ഒന്ന് പാസ്സായി കിട്ടുക എന്ന് പറഞ്ഞാല് ഇമ്മിണി കഷ്ടപ്പെടണം, മനസ്സിലായില്ലേ. അപ്പോൾ കൊമേഴ്സിനേക്കാളും ഹ്യൂമാനിറ്റീസിനേക്കാളും കുറച്ച് കൂടുതൽ പഠിക്കാനുണ്ടാവും, കുറച്ച് സ്ട്രഗിൾ ചെയ്യേണ്ടി വരും. അതാണ് ഈ പ്ലസ് വൺ പ്ലസ് ടുവിന്റെ സമയത്ത് കൊമേഴ്സുകാരും ഹ്യൂമാനിറ്റീസുകാരും മാക്സിമം അവരുടെ ലൈഫ് എൻജോയ് ചെയ്യും. പക്ഷെ സയൻസുകാരും മിക്കവാറും എന്തായിരിക്കും, ക്ലാസ് റൂമിനകത്ത് കൂട്ടിലിട്ട പക്ഷികളെ പോലെ ഇങ്ങനെ കുത്തിരുന്ന് പഠിക്കുകയായിരിക്കും. അത് വേറൊന്നുകൊണ്ടല്ല, എന്താണ് അവർക്ക് ഒരുപാട് പഠിക്കാനുണ്ട്. എന്റെ ആഗ്രഹം എന്റെ ലക്ഷ്യം ഇന്നതാണ്, ആ ലക്ഷ്യം നിറവേറ്റാൻ എനിക്ക് കുറച്ച് കഷ്ടപ്പെട്ടേ മതിയാവുള്ളൂ, ഞാൻ എന്തായാലും ലക്ഷ്യത്തിലേക്ക് എത്തും എന്നാഗ്രഹിക്കുന്ന, എനിക്ക് എന്തായാലും സയൻസ് എടുത്തിട്ട് നല്ല മാർക്കോടുകൂടി പാസ്സാണോ എന്നാഗ്രഹിക്കുന്ന മക്കളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് എന്തെത്തുള്ളൂ, സയൻസ് എടുത്തോളൂ. അതേപോലെ സയൻസ് സബ്ജക്റ്റുകളായിട്ട് നിങ്ങൾക്ക് ഭയങ്കര ക്രേസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട്, നിങ്ങൾ ഒന്നും നോക്കണ്ട, പിന്നെ നിങ്ങൾ ധൈര്യമായിട്ട് എന്തെത്തോളൂ, സയൻസ് എടുത്തോളൂ. ഇനി സയൻസ് എടുത്താൽ മാത്രം നമുക്ക് കിട്ടുന്ന ചില ജോബ് ഫീൽഡുകൾ എന്തൊക്കെയാ, ഒന്ന് ബയോളജിയുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള സാധനം. നിങ്ങൾ ബയോളജി സയൻസ് ആണ് എടുക്കുന്നതെങ്കിൽ ബയോളജിയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഫീൽഡുകൾ ഉണ്ട്. ഇപ്പം ഫോറസ്റ്റ്, അതേപോലെ തന്നെ മെഡിക്കൽ സയൻസ്, പിന്നെ അതേപോലെ പാരാമെഡിക്കൽ സയൻസുകൾ, റിസർച്ച് ഫീൽഡുകൾ, ഇങ്ങനെ ഒരുപാട് ഫീൽഡുകൾ ഉണ്ട്. സയൻസ് പഠിച്ചവർക്ക് മാത്രമേ എത്തിപ്പിടിക്കാൻ പറ്റുന്ന കുറെ ഫീൽഡുകൾ. അപ്പൊ അതിൽ തന്നെ നമ്മുടെ ലൈഫുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ജോലികൾ, കോഴ്സുകളൊക്കെ, അതായത് മെഡിക്കല് പാരാമെഡിക്കൽ പോലുള്ള കോഴ്സുകളാണ് നിങ്ങൾക്ക് പഠിക്കേണ്ടതെങ്കിൽ, ആ മേഖലയിലാണ് നിങ്ങൾക്ക് ജോലി ചെയ്യേണ്ടതെങ്കിൽ നിങ്ങൾ തീർച്ചയായും ബയോളജി സയൻസ് എടുക്കണം. അപ്പൊ നിങ്ങൾക്ക് ബയോളജി തീരെ ഇഷ്ടമല്ല, ബയോളജി നിങ്ങൾക്ക് ഭയങ്കര ഇറിറ്റേഷൻ ആണ് ഉണ്ടാക്കുന്നതെങ്കിൽ, കാരണം 10ാം ക്ലാസ്സിലെ ബയോളജി അല്ല, കുറച്ച് കൂടുതൽ പഠിക്കാനുണ്ടാവും, പക്ഷെ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് പഠിക്കാൻ പറ്റിയ ഒരു സബ്ജക്റ്റാണ് ബയോളജി സയൻസ്. ഇൻട്രസ്റ്റ് വേണം. അവിടെയാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ ഏത് സബ്ജക്ട് എടുത്താലും നിങ്ങൾക്ക് എളുപ്പമായിരിക്കും നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ. അല്ലാതെ ചില ആളുകൾ പറയുന്ന പ്ലസ് ടു സയൻസ് എടുക്കേണ്ട മോനെ പെട്ടുപോയിക്കണത്, അങ്ങനെ പറയുന്നവർ എന്തുകൊണ്ടാണ് പറയുന്നത് അറിയോ, ഒന്ന് അവർക്ക് താല്പര്യമില്ലാതെ വെറുതെ 10ാം ക്ലാസ്സിൽ പുള്ളേ പ്ലസ് കിട്ടിയതിനെ ചാടി കയറിയാണ്, പുള്ളേ പ്ലസ് കിട്ടിയില്ല അപ്പൊക്ക് സയൻസ് കൂളായിട്ട് ജയിക്കാൻ ധരിച്ച്, ഇതെന്തോ വലിയ ഈസി ആയിട്ട് എന്തോ കിട്ടുന്ന സാധനമാണ്, ഞാൻ വലിയ പഠിപ്പിയാണ് എന്നൊക്കെയുള്ള ധാരണയിൽ നേരെ ചാടി കയറി സയൻസിലേക്ക് പോകുന്നവരാണ് ഈ പണി കിട്ടുന്നവർ. പക്ഷെ നേരെ മറിച്ച് 2+, 3+, 4+ വാങ്ങിച്ചവരെ +1+2 സയൻസിൽ ഫുൾ മാർക്ക് മേടിച്ച ചരിത്രം ഉണ്ടായിട്ടുണ്ട്. ഞാൻ വെറുതെ പറയില്ല, ഞങ്ങളുടെ ട്യൂഷൻ സെന്ററിൽ വരെ ഫുൾ A+ അങ്ങനത്തെ കുട്ടി, അതായത് 10ാം ക്ലാസ്സിൽ വെറും 4+ കിട്ടിയ കുട്ടിക്ക് +1 ഫുൾ A+ കിട്ടിയിട്ടുണ്ട്. അത് കിട്ടിയത് എന്തുകൊണ്ടാ, ആ കുട്ടിയുടെ വാശിയും ആ കുട്ടിയുടെ ഡെഡിക്കേഷനും ആ സയൻസ് വേണമെന്നുള്ള ആഗ്രഹവും. അപ്പൊ ആ ആഗ്രഹം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങളുടെ A+, 10ാം ക്ലാസ്സിലെ A+ എത്ര ഉണ്ടോ അതൊരു വിഷയമല്ല, അത് 10,000, 1,000 ഒന്നും കിട്ടിയില്ലെങ്കിൽ അതൊരു വിഷയമല്ല. നിങ്ങൾക്ക് സയൻസിനോട് ആഗ്രഹമുണ്ടോ, നിങ്ങൾക്ക് അതിന് ജയിക്കാൻ പറ്റുന്നുള്ള കോൺഫിഡൻസ് ഉണ്ടോ, നിങ്ങൾ ധൈര്യമായിട്ട് എടുത്തോളൂ. ഓക്കെ, പക്ഷെ കുറച്ച് വർക്ക് ചെയ്യാനുള്ള, അതായത് ഒന്ന് അധ്വാനിക്കാനുള്ള എന്ത് വേണം, ഒരു മനസ്സും കൂടി നിങ്ങൾക്ക് വേണം. പിന്നെ ട്യൂഷന് പോകാത്തൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. ട്യൂഷന് പോയിട്ടില്ലെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നല്ല മാർക്ക് വാങ്ങാം. 10ാം ക്ലാസ്സിലൊന്നും ഒരു ട്യൂഷനും പോവാതെ ഫുൾ മാർക്ക് മേടിക്കുന്ന ഒരുപാട്, അല്ലെങ്കിൽ ഫുൾ A+ മേടിക്കുന്ന ഒരുപാട് കുട്ടികളുണ്ട്. അതൊക്കെ ആ കുട്ടികളുടെ ഡെഡിക്കേഷനും അതേപോലെ തന്നെ ആ ഒരു ഹാർഡ് വർക്കുമാണ്. അപ്പം ട്യൂഷൻ വേണമെന്നുള്ളത് ഒരു നിർബന്ധമല്ല. ഒറ്റക്ക് വീട്ടിലിരുന്ന് കൊണ്ട് എൻട്രൻസ് പാസ്സാവുന്ന ഇഷ്ടംപോലെ കുട്ടികളുണ്ട്. വീട്ടിലിരുന്ന് സ്വന്തമായിട്ട് പഠിച്ചിട്ട് സിവിൽ സർവീസ് വരെ പാസ്സാവുന്ന ആളുകളുണ്ട്. അതൊക്കെ അവരുടെ ആ ഇച്ഛാശക്തിയാണ്, കഴിയുന്നുള്ള ഒരു വിശ്വാസവും ആഗ്രഹവും. അപ്പം ട്യൂഷൻ എന്നുള്ള എന്താ വെച്ചാൽ, എന്നെ കൊണ്ട് ഒറ്റക്ക് താങ്ങാൻ പറ്റില്ല എന്ന് തോന്നുന്നവർ മാത്രം എന്ത് ചെയ്താൽ മതി, ഏത് സബ്ജക്ട് എടുത്താലും ട്യൂഷന് പോയാൽ മതി. അല്ലാതെ ഹ്യൂമാനിറ്റീസ് എടുത്തോന് ട്യൂഷൻ ആവശ്യമില്ല, കൊമേഴ്സ് എടുത്തോന് അക്കൗണ്ടൻസിക്ക് ട്യൂഷന് പോകണം, സയൻസ് എടുത്തോന് എല്ലാ സബ്ജക്റ്റിനും ട്യൂഷന് പോകണം, ഇതൊക്കെ വെറും മിഥ്യാധാരണ മാത്രമാണ്. നിങ്ങളെ കൊണ്ട് ഒറ്റക്ക് താങ്ങൂല, നിങ്ങൾക്ക് എന്തായാലും ഒരു ടീച്ചറുടെ സഹായം ആവശ്യമുണ്ട് എന്ന് നിങ്ങൾ തോന്നുകയാണെങ്കിൽ മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, ട്യൂഷന് പോവുക. ഓക്കെ, അപ്പൊ ഇത്രയൊക്കെയാണ് സയൻസിന്റെയും കൊമേഴ്സിന്റെയും ഹ്യൂമാനിറ്റീസിന്റെയും കാര്യത്തിൽ പറയാനുള്ളത്. അപ്പൊ ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് VHSE യെ കുറിച്ചാണ്. VHSE എന്ന് പറഞ്ഞാൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ. ഈ വൊക്കേഷൻ എന്ന് പറഞ്ഞാൽ തൊഴിൽ എന്നാണ് അർത്ഥം. അപ്പൊ തൊഴിലധിഷ്ഠിത ഹയർ സെക്കൻഡറി പഠനം അല്ലെ എന്ന് പറഞ്ഞാൽ ഹയർ സെക്കൻഡറി പഠനത്തോടൊപ്പം തന്നെ ഏതെങ്കിലും ഒരു തൊഴിലിൽ കൂടി എന്ത് ചെയ്യുക,
ആ കുട്ടികൾക്ക് പരിശീലനം കൊടുക്കുന്ന ഒരു വിദ്യാഭ്യാസം. അത് നമ്മുടെ ഗാന്ധിജിയുടെ ഒക്കെ ഒരു നിർദ്ദേശപ്രകാരമാണ് നമ്മുടെ ഈ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളുകളൊക്കെ തുടങ്ങിയത്. അതായത് പഠനം വെറുതെ ഇങ്ങനെ കുട്ടികളെ ഇങ്ങനെ കുറെ പഠിപ്പിച്ചുകൊണ്ട് മാത്രം കാര്യമില്ല, പഠനം നടത്തുന്നതോടൊപ്പം തന്നെ ഏതെങ്കിലുമൊക്കെ തൊഴിലിൽ കുട്ടികൾക്ക് എന്ത് ചെയ്യുക, പരിശീലനം കൂടി കൊടുക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരു സിസ്റ്റമാണ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി അല്ലെങ്കിൽ VHSC എന്ന് പറയുന്നത്. നമ്മുടെ കേരളത്തിൽ മൊത്തം എനിക്ക് തോന്നുന്ന ഒരു 400 അല്ലെങ്കിൽ 400+ എന്തുണ്ട് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളുകളുണ്ട്. പക്ഷേ എല്ലാ സ്കൂളുകളിലും എല്ലാ VHSC കോഴ്സുകളും അവൈലബിൾ അല്ല. അപ്പൊ നിങ്ങൾ ഈ VHSC കോഴ്സുകൾ എടുക്കുന്ന സമയത്ത് നിങ്ങൾ അപേക്ഷ കൊടുക്കുന്ന സ്കൂളിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന കോഴ്സുകൾ ഉണ്ടോ എന്ന് കൂടി നോക്കണം. അപ്പൊ നമുക്ക് VHSC കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും പറയില്ല, കുറച്ചൊന്ന് പറഞ്ഞുതരാം. നിങ്ങളൊരു സാധാരണ ഹയർ സെക്കൻഡറി കോഴ്സിൽ സയൻസ് എടുക്കാൻ ഉദ്ദേശിക്കുകയാണ്, ഒരു കുട്ടി സയൻസ് എടുക്കാൻ ഉദ്ദേശിക്കുകയാണ്. അപ്പൊ ആ കുട്ടിക്ക് മെഡിക്കൽ എഞ്ചിനീയറിംഗ് എൻട്രൻസ് എടുത്തിട്ട് മെഡിക്കൽ സയൻസുമായി ബന്ധപ്പെട്ട ഒരു ഫീൽഡിലേക്ക്, ഒരു ഡോക്ടർ ആവാനോ അല്ലെങ്കിൽ ഒരു ഫാർമസിസ്റ്റ് ആവാനോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഒരു കോഴ്സിലേക്ക് പോകാനാണ് താല്പര്യമുള്ളത്. അപ്പൊ ആ കുട്ടി എന്തായാലും ബയോളജി സയൻസ് ആണല്ലോ എടുക്കേണ്ടത്. അപ്പൊ നമുക്കറിയാം സാധാരണ ഹയർ സെക്കൻഡറിന്റെ പ്രശ്നം എന്താ വെച്ചാൽ ബയോളജി സയൻസ് എടുക്കുന്ന സമയത്ത് പ്രധാന വില്ലനായിട്ട് എന്ത് വരും, മാത്സ് വരും. അപ്പൊ അത് ചില കുട്ടികൾക്ക് മാത്സ് ഭയങ്കര ഇറിറ്റേഷൻ ആയിരിക്കും, മാത്സ് ഉൾക്കൊള്ളാനില്ല. പ്ലസ് ടുവിന്റെ മാത്സ് എന്നൊക്കെ പറഞ്ഞാൽ ഇന്റഗ്രേഷൻ ഡിഫറൻസിയേഷൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറച്ച് ഇപ്പൊ നമുക്ക് അപ്ലിക്കേഷൻ ലെവലുള്ള മാത്സ് ഉണ്ടാവുക. നമ്മൾ 10th class പഠിച്ച മാതിരി സർക്കിൾസും ടാൻജൻസും അതേപോലെ തന്നെ അരിത്മെറ്റിക് സീക്വൻസ് ഒക്കെ പോലെ പെട്ടെന്ന് ഉൾക്കൊള്ളാൻ പറ്റിയിട്ടുള്ള മാത്സുകളാവില്ല, കുറച്ച് നല്ല തല പുകയ്ക്കേണ്ട മാത്സുകളാണ്. അപ്പൊ ഇന്റഗ്രേഷൻ ഡിഫറൻസിയേഷൻ ഒക്കെ പറഞ്ഞാൽ കുറച്ച് തല പുകയ്ക്കണം. തല പുകച്ചു കഴിഞ്ഞാൽ താല്പര്യമുള്ളവരാണെങ്കിൽ പെട്ടെന്ന് ഈസി ആയിട്ട് ക്യാച്ച് ചെയ്യാനും പറ്റുന്ന, അതായത് ശ്രമിച്ചു കഴിഞ്ഞാൽ ഈസി ആയിട്ട് മനസ്സിലാക്കാനും മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരിക്കലും തലേന്ന് പോവാത്തതായിട്ടുള്ള സബ്ജക്റ്റുകളാണ് ഈ +2 മാത്സുകൾ, ഇന്റഗ്രേഷൻ ഒക്കെ പോലുള്ള മാത്സുകൾ. പക്ഷേ അത്യാവശ്യം തല ഉപയോഗിക്കാത്ത മാത്സ് ആയിട്ട് ഒരു ഐഡിയ ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ അത് ഭയങ്കര ഇറിറ്റേഷൻ ആണ് അവർക്ക് ഉണ്ടാക്കുക. അപ്പൊ മാത്സ് എന്ന് കേട്ടാൽ തല വിരാന്താവണം. അപ്പൊ എന്റെ അക്കമാരത്തെ കുട്ടികളാണെന്ന് വിചാരിക്കുക. പക്ഷെ അവർക്കാണെങ്കിൽ സയൻസ് എടുക്കും വേണം, സയൻസ് എടുത്തിട്ട് മെഡിസിനിലേക്ക്, മെഡിസിൻ ഫീൽഡിലേക്ക് അല്ലെങ്കിൽ മെഡിക്കൽ എൻട്രൻസ് ചെയ്തും വേണം. അങ്ങനെ ആഗ്രഹിക്കുന്ന കുട്ടികളാണെങ്കിൽ നിങ്ങൾക്കുള്ളൊരു ബെറ്റർ ഓപ്ഷൻ ആണ് VHSC ബയോളജി സയൻസ് എടുക്കുക എന്നുള്ളത്. അതായത് VHSC കുറെ ഓപ്ഷൻസ് ഉണ്ട്. അതിലൊരു പ്രധാനപ്പെട്ട ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ സയൻസിലേക്കുള്ള പ്രധാനപ്പെട്ട രണ്ട് ഓപ്ഷൻ തന്നാൽ, ഒന്നുകിൽ അവർക്ക് എന്ത് ചെയ്യാച്ചാല് ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് ഈ 3 സബ്ജക്റ്റുള്ള ഒരു ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. അപ്പൊ അതിൽ മാത്സ് ഉണ്ട്. രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞാല് ബയോളജി, ഫിസിക്സ്, കെമിസ്ട്രി ഉള്ള രണ്ടാമത്തെ ഓപ്ഷൻ. അപ്പൊ ഈ ഓപ്ഷൻ തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ഒഴിവായി കിട്ടും, മാത്സ് ഒഴിവായിട്ട് കിട്ടും. പക്ഷെ ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒരു മെഡിക്കൽ ഫീൽഡിലേക്ക് പോവുകയാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ബയോളജി, ഫിസിക്സ്, കെമിസ്ട്രി എന്നുള്ള ഈ ഒരു ഓപ്ഷൻ തിരഞ്ഞെടുക്കാൻ പറ്റുള്ളൂ VHSC. പക്ഷെ നേരെ മറിച്ച് നിങ്ങൾ ഒരു എഞ്ചിനീയറിംഗ് ഫീൽഡിലേക്കാണ് നിങ്ങൾക്ക് പോകേണ്ടത്, ഒരു എഞ്ചിനീയറിംഗ് എൻട്രൻസ് ആണ് നിങ്ങൾക്ക് എഴുതേണ്ടതെങ്കിൽ നിങ്ങൾ എന്തായാലും ഈ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് ഉള്ള ഓപ്ഷൻ തിരഞ്ഞെടുത്തേ പറ്റുള്ളൂ. ഓക്കെ, ഇനി VHSC വെറും സയൻസ് മാത്രമല്ല, നിങ്ങൾക്ക് ഹ്യൂമാനിറ്റീസിന്റെ അതായത് ആർട്സിന്റേതായ ഹിസ്റ്ററി പോലുള്ള സബ്ജക്റ്റുകളുള്ള കോഴ്സുകൾ ഉണ്ട്. അതേപോലെ തന്നെ കൊമേഴ്സുമായി ബന്ധപ്പെട്ട്, കൊമേഴ്സായി റിലേറ്റ് ചെയ്തിട്ടുള്ള VHSC കോഴ്സുകളും ഒക്കെ ഉണ്ട്. അപ്പൊ VHSC എന്ന് പറഞ്ഞാൽ നമ്മുടെ സാധാ ഹയർ സെക്കൻഡറി HSCയോട് സമാന്തരമായി നിൽക്കുന്ന ഒരു ഹയർ സെക്കൻഡറി ആണ്, സെയിം വാല്യൂ ആണ്. അതായത് നിങ്ങൾ ഹയർ സെക്കൻഡറി സാധാരണ HSCകളിലൂടെ കിട്ടുന്ന സർട്ടിഫിക്കറ്റിന്റെ സെയിം ഇക്വലന്റ് വാല്യൂ ആയിരിക്കും നിങ്ങൾക്ക് VHSC നിന്ന് കിട്ടുക. സർട്ടിഫിക്കറ്റിൽ ഒന്ന് VHSC സർട്ടിഫിക്കറ്റ് ആയിരിക്കും, മറ്റൊന്ന് HSC സർട്ടിഫിക്കറ്റ് ആയിരിക്കും എന്നുള്ള വ്യത്യാസമുള്ളൂ. ഇനി VHSCക്കാർക്കുള്ള മറ്റൊരു ഗുണം എന്താന്ന് വിചാരിച്ചാൽ അതാണ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി എന്നല്ല പറഞ്ഞത്, എന്ന് പറഞ്ഞാൽ ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസത്തോടൊപ്പം തന്നെ ഏതെങ്കിലും ഒരു തൊഴിലിൽ, ഒരു എന്താണ്, ഏതെങ്കിലും ഒരു ട്രേഡിൽ അവർക്ക് എന്ത് ചെയ്യും, ഒരു പരിചയം കൂടി, 2 ട്രെയിനിങ് കൂടി കൊടുക്കും. അപ്പൊ അതിന്റെ ഗുണം എന്താണെന്ന് വിചാരിച്ചാൽ 2 കഴിയുമ്പോൾ ഇവർക്ക് 2 സർട്ടിഫിക്കറ്റ് കിട്ടും. ഹയർ സെക്കൻഡറി പഠിക്കുന്ന കുട്ടികൾക്ക് ഹയർ സെക്കൻഡറിയുടെ ഒറ്റ സർട്ടിഫിക്കറ്റ് കിട്ടുള്ളൂ, പക്ഷെ VHSC പഠിക്കുന്ന കുട്ടികൾക്ക് 2 സർട്ടിഫിക്കറ്റ് കിട്ടും. അതിലൊരു സർട്ടിഫിക്കറ്റ് ഒരു ട്രേഡ് സർട്ടിഫിക്കറ്റ് ആയിരിക്കും. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ നിങ്ങളുടെ അടുത്തുള്ള ഒരു VHSC സ്കൂളിൽ ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ ഇലക്ട്രോണിക്സുമായി ബന്ധപ്പെട്ടുള്ള കോഴ്സുകളാണ് പഠിപ്പിക്കുന്നതെന്ന് വിചാരിച്ചോളൂ. ഇലക്ട്രോണിക്സുമായിട്ട് ബന്ധപ്പെട്ട ഒരു കോഴ്സ് വൊക്കേഷണൽ ആയിട്ട് നിങ്ങൾ കമ്പൾസറി ആയിട്ട് പഠിക്കണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, അതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള സയൻസ് ഫീൽഡുകൾ എടുക്കുക. അതായത് സയൻസോ കൊമേഴ്സോ അല്ലെങ്കിൽ ഹ്യൂമാനിറ്റീസോ ആയിട്ട് ബന്ധപ്പെട്ട മൂന്നാമത്തെ ഓപ്ഷൻ, ഓപ്ഷനിലാണ് മൂന്നാമത്തെ ഓപ്ഷൻ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കുക. ഈ ട്രേഡുമായി ബന്ധപ്പെട്ട ഇലക്ട്രോണിക്സ് ആ സ്കൂളിൽ പ്രൊവൈഡ് ചെയ്യുന്ന അതും തിരഞ്ഞെടുക്കുക. അപ്പൊ 2 കഴിഞ്ഞാൽ ഇതിന്റെ ഗുണം എന്താ വെച്ചാൽ നിങ്ങൾക്ക് ഇലക്ട്രോണിക്സ് ട്രേഡുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്ത് കിട്ടും, ഒരു സർട്ടിഫിക്കറ്റ്, ട്രേഡ് സർട്ടിഫിക്കറ്റും കിട്ടും. അതേപോലെ തന്നെ എന്താ, നിങ്ങൾ സയൻസ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള 3rd ഓപ്ഷൻ ആണോ സെലക്ട് ചെയ്തത്, അതല്ല 3rd ഓപ്ഷൻ കൊമേഴ്സുമായി ബന്ധപ്പെട്ടതാണോ, നിങ്ങൾ ഏത് ഓപ്ഷൻ ആണോ തിരഞ്ഞെടുത്തത് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിങ്ങൾക്കുള്ള VHSC സർട്ടിഫിക്കറ്റും കിട്ടും. അപ്പൊ ഇതുകൊണ്ടുള്ള ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഈ +2 ശേഷം, അതായത് VHSC കോഴ്സ് എടുത്തതിന് ശേഷം, നിങ്ങൾ ഏതെങ്കിലും ഒരു ടെക്നിക്കൽ ഫീൽഡിലേക്കാണ് പോകുന്നത്, അതായത് ഒരു ഡീസൽ മെക്കാനിക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ITIയിലേക്കോ ITCയിലേക്കോ അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഡിപ്ലോമ കോഴ്സ് ഒക്കെ എടുക്കാനാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ
തീർച്ചയായും ഈ വി എച്ച് എസ് സിയിലെ ട്രേഡ് സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ഒരുപാട് ഗുണം ചെയ്യും. അതേപോലെ തന്നെ പിന്നെ ഗവൺമെന്റിൽ ഏതെങ്കിലുമൊക്കെ ഇപ്പൊ റെയിൽവേയിലേക്കോ അതല്ലെങ്കിൽ ഗവൺമെന്റിലെ ഏതെങ്കിലും ടെക്നോളജിയുമായി ബന്ധപ്പെട്ട ഇപ്പോൾ ഇലക്ട്രിക്കൽ ഡിപ്പാർട്ട്മെന്റോ അതല്ലെങ്കിൽ ഗവൺമെന്റിലെ ഏതെങ്കിലും അല്ലെങ്കിൽ മിലിറ്ററിയിലെ ഏതെങ്കിലും എന്താണ് ടെക്നിക്കൽ ഡിപ്പാർട്ട്മെന്റിലേക്കോ അല്ലെങ്കിൽ പോലീസിലെ ഏതെങ്കിലും ടെക്നിക്കൽ ഡിപ്പാർട്ട്മെന്റിലേക്കോ നിങ്ങൾ ഒരു പരീക്ഷ പി എസ് സി യു പി എസ് സിയോ പരീക്ഷകൾ എഴുതുകയാണെങ്കിൽ ഈ വി എച്ച് എസ് സിയിലെ ട്രേഡ് സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ഒരു മുൻതൂക്കം നൽകും. അപ്പൊ വി എച്ച് എസ് സി കൊണ്ട് ഇങ്ങനെയുള്ള കുറെ ഗുണങ്ങളുണ്ട്. പ്രത്യേകിച്ച് ഗവൺമെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള ജോലികളാണ് നിങ്ങൾ അന്വേഷിക്കുന്നതെങ്കിൽ വി എച്ച് എസ് സി നിങ്ങൾക്ക് ഇത്തരത്തിൽ വി എച്ച് എസ് സി നിന്ന് കിട്ടുന്ന ഈ ട്രേഡ് സർട്ടിഫിക്കറ്റ്. പക്ഷെ ആ ശ്രദ്ധിക്കേണ്ടത് എല്ലാ സ്കൂളിലും നിങ്ങൾ വിചാരിക്കുന്ന എല്ലാ ട്രേഡുകളും ഉണ്ടാവണമെന്നില്ല, അത് നോക്കിയിട്ട് വേണം സെലക്ട് ചെയ്യാൻ. അതുപോലെ തന്നെ ബയോളജിക്ക് ഫോക്കസ് ചെയ്യുന്ന വി എച്ച് എസ് സി ഉണ്ട്, മാത്സ് ഫോക്കസ് ചെയ്യുന്ന വി എച്ച് എസ് സി ഉണ്ട്. ഇതൊന്നും ഇല്ലാതെ ഈ കൊമേഴ്സ് സബ്ജക്റ്റുകളോ അല്ലെങ്കിൽ ഹ്യൂമാനിറ്റി സബ്ജക്റ്റുകളോ മാത്രം ഫോക്കസ് ചെയ്യുന്ന വി എച്ച് എസ് സികളൊക്കെ ഉണ്ട്. അപ്പം നിങ്ങൾ അപ്ലിക്കേഷൻ കൊടുക്കുന്ന സ്കൂളിൽ ഏത് കോഴ്സാണ് വി എച്ച് എസ് സിയിൽ പ്രൊവൈഡ് ചെയ്യുന്നത് നോക്കിയിട്ട് വേണം നിങ്ങൾ അപേക്ഷിക്കാൻ, അതുകൂടി പ്രത്യേകം ശ്രദ്ധിക്കാം. പിന്നെ നമ്മുടെ ഹയർ സെക്കൻഡറിക്കുള്ള അതേപോലെ തന്നെ സിംഗിൾ വിൻഡോ സിസ്റ്റം, അതായത് ഏകജാലക സിസ്റ്റം തന്നെയാണ് വി എച്ച് എസ് സിക്ക് ഉള്ളത്. നിങ്ങൾ ഓൺലൈൻ ആയിട്ട് എന്ത് ചെയ്യുക, അപേക്ഷിക്കുന്നത് ഇതേമാതിരി തന്നെ ഫസ്റ്റ് അലോട്ട്മെന്റ് സെക്കൻഡ് അലോട്ട്മെന്റ് പോലുള്ള അലോട്ട്മെന്റുകൾ വി എച്ച് എസ് സിക്ക് ഉണ്ട്. സെയിം അപ്ലിക്കേഷൻ രീതി തന്നെയാണ്. അപ്പൊ സ്കൂളുകൾ സെപ്പറേറ്റ് ആയിരിക്കും മാത്രം, അതായത് വി എച്ച് എസ് സി പഠിപ്പിക്കുന്ന സ്കൂളുകളാണ് അവിടെ വി എച്ച് എസ് സി മാത്രമേ ഉണ്ടാവുള്ളൂ, ഹയർ സെക്കൻഡറി ആണെങ്കിൽ അവിടെ ഹയർ സെക്കൻഡറി മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പം ഇത്രയൊക്കെയാണ് നമുക്ക് കാര്യമായിട്ട് നിങ്ങളുടെ ഫ്യൂച്ചറിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും എന്നെ കൊണ്ട് അറിയാവുന്ന രീതിയിൽ ഞാൻ അതിന് മറുപടി നൽകാം. ഒന്നുകിൽ കമന്റ് ബോക്സിൽ നൽകാം, കമന്റ് ബോക്സിൽ ചിലപ്പോൾ ഒരുപാട് കമന്റുകൾ വരുമ്പോൾ ചിലപ്പോൾ ഞാൻ കണ്ടില്ല എന്ന് വരും, റിപ്ലൈ നൽകാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടാവും. അങ്ങനെ ഉണ്ടെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യാച്ചാൽ എന്റെ വാട്സ്ആപ്പ് നമ്പർ അറിയാലോ, അപ്പൊ അതിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യുമെന്ന് വാട്സ്ആപ്പ് ചെയ്തിടാം. വാട്സ്ആപ്പ് ചെയ്തിരുന്ന സമയത്തും ചിലപ്പോൾ ഒരുപാട് മെസ്സേജുകൾ വരുന്നതാണ്, അപ്പൊ അതുകൊണ്ട് ഞാൻ കണ്ടിട്ടില്ലെങ്കിൽ ഒരു 3-4 മണിക്കൂർ കഴിഞ്ഞിട്ടില്ല, ഒരു ദിവസം ഡിലേ ആയിട്ട് ഞാൻ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാച്ചാൽ ഒന്നുകൂടി എന്ത് ചെയ്യുക, ഒരു ഹായ് എന്തെങ്കിലും അയക്കുക, അപ്പൊ നിങ്ങളുടെ മെസ്സേജ് ടോപ്പിലേക്ക് വരും, അപ്പൊ ഞാൻ എന്തായാലും കണ്ടോളും. അപ്പൊ എന്തായാലും ഞാൻ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അഫോർഡബിൾ ആയിട്ടുള്ള റിപ്ലൈ ഞാൻ തന്നിരിക്കും. എന്തായാലും നിങ്ങളുടെ ഭാവിയാണ് ഞങ്ങളുടെ വിജയം. പിന്നെ പുതുതായിട്ട് നമ്മുടെ ചാനൽ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതേപോലെ തന്നെ എല്ലാ ചങ്കുകളും നമ്മുടെ ചാനൽ പരമാവധി ഷെയർ ചെയ്യുക. ഇനി നമ്മുടെ ഈ ഒരു ഫാമിലി കൂടുതലായിട്ട് ഡെവലപ്പ് ചെയ്യേണ്ടതുണ്ട്. കൂടുതൽ അംഗങ്ങൾ നമ്മുടെ ഫാമിലിയിലേക്ക് വരട്ടെ. ഒരുപാട് എഡ്യൂക്കേഷണൽ ന്യൂസും നിങ്ങൾക്ക് ആവശ്യമുള്ള ഒരുപാട് കോഴ്സുകളും വെക്കേഷണൽ കോഴ്സുകളും ഒക്കെ നമുക്ക് ഇതിലൂടെ ഷെയർ ചെയ്യാനുണ്ട്. അപ്പൊ എന്തായാലും നിങ്ങളുടെ ഫ്യൂച്ചറിന് ഞങ്ങൾ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും. അപ്പൊ എല്ലാവർക്കും നന്ദി, ഓൾ ദ ബെസ്റ്റ്.